നമസ്കാരം. സിൽവർ ലൈൻ കല്ലിടാൻ വന്നിടത്തൊക്കെ ശക്തമായ പ്രതിഷേധം ഉയരുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണോ? തെറ്റിദ്ധാരണ പരത്തി ജനങ്ങളെ പദ്ധതിക്കെതിരെ തിരിക്കുകയാണോ? പ്രതിഷേധിക്കുന്നവരെ തീവ്രവാദികളും വിവരദോഷികളുമാക്കുന്നവർ യഥാർത്ഥ വസ്തുതകൾ മറച്ചുവെച്ച് ജനങ്ങളെ കബളിപ്പിക്കുകയാണോ? ന്യൂസ് അവറിൽ സ്വതന്ത്ര മാധ്യമപ്രവർത്തക ശ്രീമതി എം സുചിത്ര, പബ്ലിക് പോളിസി വിദഗ്ധൻ ശ്രീ ജെ എസ് അടൂർ, രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ ശ്രീജിത് പണിക്കർ, തിരുനാവായിൽ നിന്ന് സീനത്തും ചേരുന്നു. ശ്രീമതി സീനത്ത്, നിങ്ങളുടെ സ്ഥലത്തൊക്കെ വലിയ പ്രതിഷേധമാണ്. ഇന്നും ഉദ്യോഗസ്ഥരെ കല്ലിടാൻ അനുവദിക്കാത്ത തരത്തിൽ പ്രതിഷേധം ഉയരുന്നത് മറ്റാരുടെയെങ്കിലും പ്രേരണയിലാണോ, അതോ നിങ്ങൾ അവിടുത്തെ ജനങ്ങൾ ശക്തമായി പ്രതികരിക്കുകയാണോ? അല്ല, ഞങ്ങൾ സ്വന്തം ഞങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ഒരാളെ പ്രേരണ ഒന്നുമില്ല. ഞങ്ങളെ സ്വന്തം, ഞങ്ങളുടെ വീടും സ്ഥലമൊക്കെ പോകുമ്പോൾ ഒരാൾ ഞങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അത് ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു ഒരാൾക്കാർ പറഞ്ഞതുകൊണ്ടൊന്നുമില്ല. നമ്മൾ എല്ലാവരും, ഞങ്ങൾ നാട്ടിലുള്ള എല്ലാവരും ഇതിനായിട്ട് ഇറങ്ങിയിരിക്കുന്നു. അത് അത് ഇനി അവർ എന്ത് ചെയ്താലും ഞങ്ങൾ അതിന് എതിരെ പ്രതിഷേധിക്കും. കല്ല് പിഴുതാൽ വേറെ കല്ല് കൊണ്ടുവരുമെന്നാണ് നേതാക്കൾ പറയുന്നത്. നിങ്ങൾ കല്ല് പിഴുതെറിയും എന്ന നിശ്ചയത്തിൽ തന്നെയാണോ? കല്ല് ഞങ്ങളവിടെ കല്ല് സ്ഥാപിക്കരുത് എന്നാണ് ഞങ്ങളെ ആവശ്യം. കാരണം ഞങ്ങളെ വീടും ഞങ്ങളെ സ്ഥലവും ഞങ്ങളെ കുട്ടികളെ എല്ലാ കാര്യങ്ങളും ഈ ഒരു കാരണം കൊണ്ടാണ് പോകുന്നത്. അല്ലാതെ ഞങ്ങൾ ഗവൺമെൻറ്റിനെതിരെ ഞങ്ങൾ ഒന്നും പ്രവർത്തിക്കണില്ല. പക്ഷേ ഞങ്ങൾക്ക്, ഞങ്ങൾ ജനിച്ച് വളർന്ന വീടും സ്ഥലങ്ങളും ഒക്കെ പോവാന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും അത്ര വിഷമം വരുന്ന ഒരു കാര്യമാണത്. അപ്പോൾ പിന്നെ നമ്മൾ അതിനെതിരെ പ്രതിഷേധിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഒരു ജനങ്ങളാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നത്? പിന്നെ നമുക്ക് നമ്മളെ വീടും നാടും ഒക്കെ വിട്ട് എവിടെ പോവാനാണ്? ഇത് ഒരാളെ ഒരു പ്രശ്നമല്ല, ഒരു പാർട്ടിക്കാരെ പ്രശ്നമല്ല, ഇത് ഒരു ജനങ്ങൾ, ഒരു കൂട്ടം ജനങ്ങളെ പ്രശ്നമാണ്. അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കും. കാരണം ഒരു ദിവസം വന്ന് നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എവിടെ പോവാനാണ്? ഒരു നിമിഷം ശ്രീമതി സീനത്ത്. ഇന്ന് മുൻ മന്ത്രി, സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ ഇ പി ജയരാജൻ പറഞ്ഞത് കേൾക്കാം. അവരൊന്നും രാജ്യത്തിന് വേണ്ടി ചിന്തിക്കുന്നവരില്ല, ഒരു കലാപവുമില്ല, ആ സമരത്തിൻ്റെ പിന്നിൽ ബഹുജനങ്ങളുമില്ല. കുറച്ച് റെഡിമെയ്ഡ് ആളുകളെ കൊണ്ടുവന്ന്, ചില സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ടുവന്ന് പ്രശ്നം ഉണ്ടാക്കാൻ, പോലീസിനെ ആക്റ്റിപ്പിക്കാൻ, ചില അക്രമ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ കേരളയിൽ വിരുദ്ധ സമരത്തിൽ ജനങ്ങളില്ല. ജനങ്ങൾ മുന്നോട്ട് വരികയാണ്, ഇത്തരത്തിൽ വികസന പദ്ധതികൾ വേണം. ഇവിടെ കേരളിന് വേണ്ടി സ്ഥലം എക്വയർ ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങോട്ട് വരികയാണ്. പിന്നെ ഇത് വിവരമില്ലാത്ത കുറച്ച് വിവരദോഷികൾ, തെക്കും വടക്കുമില്ലാത്ത കുറേ എണ്ണം, കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെ ആറ് വഷളന്മാരെ കൈമ്പിലാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്തും കാണിച്ചു കൂട്ടുകയാണ്, അതിൻ്റെ ഭാഗമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സീനത്തി, തെക്കും വടക്കുമില്ലാത്ത കുറേ ആളുകൾ വിവരദോഷികൾ, ഇതിൽ ജനങ്ങളില്ല ഈ സമരത്തിലെന്നാണ് ഇ പി ജയരാജൻ പറയുന്നത്? അത് അദ്ദേഹത്തിൻ്റെ വിവരദോഷമാണ്. കാരണം ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, അപ്പോൾ നിങ്ങൾക്ക് വന്നിവിടെ ഒന്ന് അന്വേഷിക്കുക. ഞങ്ങൾ ഞങ്ങളെ നാട്ടിലാണിത്, ഞങ്ങളെ വീടാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഞങ്ങളിവിടെ ജീവിക്കുന്നത് എന്തിനാണെന്ന്, എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. പിന്നെ എന്തിനാണ് മന്ത്രി അങ്ങനെ പറയേണ്ട ആവശ്യം? മന്ത്രിനോടോ എനിക്ക് ഗവൺമെൻറ്റിനോടോ ഒരു വിരോധവും ഇല്ല. ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ സംസാരിക്കുന്നത്. ഞങ്ങളെ നാട്ടിൽ ഇഷ്ടം പോലെ ജനങ്ങളുണ്ട്. ദിവസം ഓരോ ദിവസം കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാനീ സംസാരിക്കുന്നത്. കാരണം അവരൊക്കെ എവിടെ പോവാനാണ്? അവർക്കൊക്കെ എവിടെ പോയിട്ട് എന്ത് കിട്ടാനാണ്? ഈ ഞങ്ങളെ ഈ ജനിച്ച് വളർന്ന നാട്ടിൽ ഞങ്ങൾ പോയാൽ, ഞങ്ങൾ ഇനി വേറെ ഒരു സ്ഥലത്ത് പോയാലും ഞങ്ങൾക്ക് ഇവിടെയുള്ള ഈ ഒരു സുരക്ഷിതത്വം, ഈ ഒരു സന്തോഷം, ഈ ഒരു സമാധാനം ഒരിക്കലും ഞങ്ങൾക്ക് കിട്ടില്ല. പിന്നെ മന്ത്രി അങ്ങനെ പറയണം, അത് അവർ എന്താണ് അവരെ വിവരദോഷം കൊണ്ട് പറഞ്ഞതാവും. ഞങ്ങൾ എവിടുന്നോ തെക്കും വടക്കും നടക്കുന്ന ആൾക്കാരൊന്നുമല്ല. ഞങ്ങൾ ഈ ഇതിപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ്. അവരുടെ അമ്മയും ബാപ്പിയൊക്കെ അത്രയും അധ്വാനിച്ച് ഉണ്ടാക്കിയ സ്ഥലം, അതൊക്കെ നമ്മൾ മറ്റൊരാൾക്ക് ഒരു ഒറ്റൊരു ദിവസം വന്ന് അത് അങ്ങോട്ട് തട്ടിപ്പറിക്കാന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. അത് ബുദ്ധിയുള്ളവർ ചിന്തിച്ചാൽ ഏറ്റവും മനസ്സിലാവും. ഞങ്ങളെക്കാളും ബുദ്ധിയുള്ള ആൾക്കാരാണ് നിങ്ങൾ അധികാരികൾ. അവർക്ക് കുറച്ച് ചിന്തിച്ചാൽ മതി.
ഇത്രയും നമ്മളൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ ജീവിക്കുന്നതെന്നും എല്ലാ കാര്യങ്ങളും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ പല നിയമങ്ങളും നമ്മൾ വന്ന് നമ്മളൊന്നും എതിര് പറഞ്ഞിട്ടില്ല. സ്കൂള് കൊടുന്നോട്ടെ, കോളേജ് കൊടുന്നോട്ടെ, അമ്പലം കൊടുന്നോട്ടെ, പള്ളി കൊടുന്നോട്ടെ, നോ പ്രോബ്ലം, ഞങ്ങൾക്ക് അതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിങ്ങൾ ഒറ്റൊരു ദിവസം വന്നിട്ട് ഇവിടുന്ന് ഇത് റെയിൽ വരികയാണ് ഇവിടെ പറ്റൂല എന്ന് പറഞ്ഞാൽ ഒരാളും അംഗീകരിച്ച് തരാൻ പറ്റൂല. ശ്രീമതി സുചിത്ര, ഈ പാവപ്പെട്ട മനുഷ്യരോട് പദ്ധതി എന്താണെന്നോ ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്നോ ഇവരുടെ സ്ഥലത്ത് ഈ കുറ്റിയിട്ട് എന്ത് ചെയ്യുകയാണെന്നോ ഒന്നും പറയുന്നില്ല. അവിടെ ആളുകൾ എതിർത്താൽ അവരെ വിമോചന സമരക്കാരെന്ന് വിളിക്കും, ഇങ്ങ് തെക്കാണെങ്കിൽ. വടക്കോട്ട് ചെല്ലുമ്പോൾ തീവ്രവാദികളെന്ന് വിളിക്കും. പിന്നെ ഇന്ന് കണ്ണൂരിൽ ഒരു മുൻ മന്ത്രി പറഞ്ഞതുപോലെ വിവരദോഷികളെന്ന് വിളിക്കും. വസ്തുതകൾ പറയാതെ ഇത്തരം അസംബന്ധ ആരോപണങ്ങൾ ഉയർത്തി ഇതിനെ പ്രതിരോധിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അസംബന്ധ ആരോപണങ്ങൾ ഉയർത്തി പ്രതിരോധിക്കുന്നത് മറ്റൊന്നും പറയാനില്ലാഞ്ഞിട്ടാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വലിയൊരു പ്രശ്നം, ക്രമസമാധാന പ്രശ്നം വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഏത് നിയമപ്രകാരമാണ് ഗവൺമെൻറ് അല്ലെങ്കിൽ KRDCL ഈ കല്ലിടൽ പദ്ധതി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. ഗവൺമെൻറ് പറയുന്നു കേരള സർവീസ് ആൻഡ് ബൗണ്ടറീസ് ആക്ട് പ്രകാരമാണെന്ന്. ആ നിയമത്തിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല. സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് കല്ലിടാം എന്നുള്ളൊരു പ്രൊവിഷൻ ഇല്ല. അത് 1961 ഉണ്ടാക്കിയ നിയമമാണ്. അത് ഉണ്ടാക്കിയത് നമ്മുടെ എക്സിസ്റ്റിംഗ് റവന്യൂ റെക്കോർഡ്സ് അനുസരിച്ചിട്ട് ഒരു ബൗണ്ടറി പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് റീസർവേ നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ ബൗണ്ടറി, അത് എക്സിസ്റ്റിംഗ് പിന്നെ റെക്കോർഡ് അനുസരിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അതിലെ ഒരു സോഷ്യൽ ഒരു പ്രൊപ്പോസ്ഡ് പദ്ധതിക്ക് വേണ്ടിയിട്ട് സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻ്റ് നടത്താൻ അതിലൊരു വകുപ്പേ ഇല്ല. പിന്നെയുള്ള നിയമം 2013 സെൻട്രൽ നിയമമാണ്. അത് ലാൻഡ് എക്വിസിഷൻ നിയമം, റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആൻഡ് ട്രാൻസ്പാരൻസി എന്ന് പറയുന്ന ആ നിയമം അതിലും ഇല്ല. അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സെക്ഷൻ 4, സെക്ഷൻ 5, സെക്ഷൻ 6 ഇത് പറയുന്നു എങ്ങനെയാണ് സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്തേണ്ടത്. അത് കഴിഞ്ഞിട്ട് സെക്ഷൻ 7 പറയുന്നുണ്ട് സോഷ്യൽ ഇമ്പാക്റ്റ് അതിനൊരു അപ്രൈസൽ നടത്തണം, അതായത് എക്സ്പേർട്ട് ഗ്രൂപ്പ് അത് നോക്കണം. അത് കഴിഞ്ഞിട്ട് സെക്ഷൻ 8 പറയുന്നുണ്ട് ഗവൺമെൻറ്റിന് ഇത് അപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ ഗവൺമെൻറ് റിജക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സെക്ഷൻ 11 എത്തുമ്പോൾ നമ്മൾ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യണം ഏത് ലാൻഡാണ്. അത് ആദ്യത്തെ, അതായത് ഫസ്റ്റ് എക്സ്പ്രഷൻ ഓഫ് ലാൻഡ് എക്വിസിഷൻ, അത് ലാൻഡ് എക്വയർ ചെയ്യാൻ പോവുകയാണ് എന്നുള്ള അതിൻ്റെ ആദ്യത്തെ ആ ഒരു ഇൻറ്റൻഷൻ ഗവൺമെൻറ് അറിയിക്കണം. അത് കഴിഞ്ഞാൽ മാത്രമേ ആ സെക്ഷൻ 11 അനുസരിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഗവൺമെൻറ്റിന് സെക്ഷൻ 12 അനുസരിച്ചിട്ട് കയറാൻ പറ്റുക. അപ്പോൾ സെക്ഷൻ 12 വേണമെങ്കിൽ സെക്ഷൻ 11 വേണം, സെക്ഷൻ 11 വേണമെങ്കിൽ 4, 5, 6, 8, 7, 8 എല്ലാം നടക്കേണ്ടതുണ്ട്. ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ മാത്രമാണ് ലാൻഡ് എക്വിസിഷൻ 2013 സെൻട്രൽ നിയമം അനുസരിച്ചിട്ട് ലാൻഡ് എക്വയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഏത് നിയമം അനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഗവൺമെൻറ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിയമം ഒരു വലിയ നിയമപ്രശ്നമായിരിക്കുകയാണ്. കാരണം നമുക്കറിയാം ഹൈക്കോർട്ടിൻ്റെ സിംഗിൾ ബെഞ്ച് ഈ കല്ലിടൽ സ്റ്റേ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് ഡിവിഷൻ ഈ കേസ് ഡിവിഷൻ ബെഞ്ചിൽ പോയപ്പോൾ അത് ഗവൺമെൻറ്റിന് അനുകൂലമായിട്ട് വന്നു. ഇപ്പോൾ അത് സുപ്രീം കോടതിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ സുപ്രീം കോടതിയിൽ ഇപ്പോൾ നമുക്ക് ഈ രണ്ട് നിയമങ്ങളും അനുസരിച്ച് കല്ലിടാൻ പറ്റില്ല എന്നാണ് നിയമത്തിൽ പറയുന്നത്. പക്ഷേ ഇത് ഗവൺമെൻറ്റിന് പിന്നെ ഡിവിഷൻ ബെഞ്ച് അപ്രൂവൽ കല്ലിടാനുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്, പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ളൊരു വലിയൊരു നിയമപ്രശ്നമായിട്ടൊരു സ്ഥലത്ത് നിൽക്കുന്നു. ഇപ്പോഴത്തെ വലിയ ക്രമസമാധാന പ്രശ്നമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ ശ്രീമാൻ EP ജയരാജൻ പറഞ്ഞതുപോലെ ഇതെങ്ങനെയാണ് പിന്നെ വിവരദോഷികളുടെ ആവുക? നാട്ടുകാരാണ് അവിടെ സമരം ചെയ്യുന്നത്, കുടിയൊഴിപ്പിക്കപ്പെടുന്നവരാണ് അവിടെ സമരം ചെയ്യുന്നുണ്ട്. അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വീട്, അവരുടെ പറമ്പ്, നമുക്ക് അറിയാം റൈറ്റ് ടു പ്രോപ്പർട്ടി നമ്മളുടെ ഭരണഘടന നമുക്ക് തരുന്ന അവകാശമാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി, Article 300A. അത് കഴിഞ്ഞ് നമുക്ക് സമാധാനപരമായി ജീവിക്കാനുള്ള അവകാശമുണ്ട് Article 21. അപ്പോൾ ഇതെല്ലാം ഹനിച്ചുകൊണ്ടാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്തെങ്കിലും പറയുക എന്നുള്ള കാര്യം ഇപ്പോൾ രണ്ട് തരത്തിൽ നമുക്കിതിനെ കാണാം. ഒന്ന് ഗ്രൗണ്ടിലുള്ള ഈ പ്രശ്നങ്ങൾ, ഗ്രൗണ്ടിൽ ഇപ്പോൾ എന്നും എന്നുള്ള രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. ഇപ്പുറത്തെ ഇതിൻ്റെ പ്രൊസീജിയറൊന്നും ഒരു തരത്തിലും നമുക്ക് എല്ലാ നമ്മൾ ഇതിൻ്റെ പഠനങ്ങൾ മുഴുവൻ അതിലെ ഒരുപാട് പിന്നെ പല തരത്തിലുള്ള ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ DPR നമുക്ക് നോക്കുകയാണ്, ഇപ്പോൾ KRDCLന്റെ വെബ്സൈറ്റിൽ ഇപ്പോഴും ഫുൾ DPR പബ്ലിഷ്ഡ് അല്ല. എന്തുകൊണ്ടാണത്?
അപ്പോൾ അതിൻ്റെ ഈ പ്രോജക്റ്റിൻ്റെ ഫീസിബിലിറ്റി റിപ്പോർട്ട് മുതൽക്ക് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഫീസിബിലിറ്റി റിപ്പോർട്ടിൽ പ്രശ്നമുണ്ട്, ഡി പി ആറിൽ പ്രശ്നമുണ്ട്, ഇതെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രോജക്റ്റ് ഒരു ഭാഗത്ത് പിന്നെ നിൽക്കുന്നു, ആ പ്രോജക്റ്റിൻ്റെ ഡോക്യുമെൻസ് ഒക്കെയും ചോദ്യം ചെയ്യപ്പെടേണ്ട ഡോക്യുമെൻസ് ആയിട്ടായിരിക്കുന്നു. ഇപ്പോഴത്തെ അത് നടപ്പാക്കുന്ന രീതിയും വളരെ വളരെ ഒരു എന്താ പറയുക, അൺഡെമോക്രാറ്റിക് ആയിട്ട് നടപ്പാക്കുന്നു. അപ്പോൾ ഇതിന് ജനങ്ങൾ ചോദ്യം ചെയ്യും എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സുചിത്ര, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവാണല്ലോ ഇപ്പോൾ പ്രയോഗത്തിലുള്ളത്. സുപ്രീം കോടതിയിൽ അത് ചോദ്യം ചെയ്യപ്പെടുന്നു, അതിൽ ഉത്തരവ് വന്നിട്ടുമില്ല. അവിടെ ഈ രണ്ട് ആക്റ്റും, ഇപ്പോൾ ശ്രീമതി സുചിത്ര ചൂണ്ടിക്കാണിച്ച 61 സർവേസ് ആൻഡ് ബൗണ്ടറീസ് ആക്ടും 2013 ലാൻഡ് അക്വിസിഷൻ ആക്ടും ചൂണ്ടിക്കാണിച്ച് അത് രണ്ടും ചേർത്ത് രണ്ട് രീതിയിലും സർക്കാരിന് സർവേയുമായി മുന്നോട്ട് പോകാം. ഒരു പദ്ധതി സർക്കാർ തീരുമാനിച്ചാൽ അതിന് സർവേസ് ആൻഡ് ബൗണ്ടറീസ് ആക്ട് അനുസരിച്ച് സർവേ നടത്താമെന്നും, ഇനി സാമൂഹ്യ ആഘാത പഠനം 2013 നിയമം അനുസരിച്ച് നടത്താമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ രണ്ടിനെയും യോജിപ്പിച്ച വിചിത്രമായൊരു വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. ആ വിധി ചൂണ്ടിക്കാണിച്ച് സർക്കാർ കല്ലിടലുമായി മുന്നോട്ട് പോകുമ്പോൾ നിയമപരമായി എങ്ങനെ എതിർക്കാനാവും? സർക്കാരിൻ്റെ ഭാഗത്ത് ഈ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലൊരു ന്യായമില്ലേ? അതുകൊണ്ടാണല്ലോ ജനങ്ങൾ സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത്. ഇനി സുപ്രീം കോടതിയുടെ വിധി വരുന്നത് വരെ ഇപ്പം പലപ്പോഴും ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി സുപ്രീം കോടതി തള്ളാറുണ്ടല്ലോ. ഇപ്പം ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി നമുക്ക് ഒരു ഒരു പക്ഷേ, ഞാൻ കുറച്ച് പിന്നെ അഡ്വക്കേറ്റ്സിനോട് സംസാരിച്ചു, അവർ പറയുന്നത് നിയമപരമല്ലാത്തൊരു കാര്യത്തിന്, ഇതിപ്പോൾ കോടതിയുടെ ഒരു സംഗതിയാണ് എങ്കിൽ പോലും നിയമപരമല്ലാത്ത ഒരു കാര്യത്തിന് ഒരു പിന്തുണ കൊടുക്കുന്നത് പോലെ ആവുന്നു ഈ കാര്യം എന്ന് പല അഭിഭാഷകരും ചോദിച്ചപ്പോൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇത് ഇതിൻ്റെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇതൊരു റെയിൽവേ പ്രോജക്റ്റാണ്. ഈ റെയിൽവേ പ്രോജക്റ്റിന് 100 കോടിക്ക് മുകളിലുള്ള ഒരു റെയിൽവേ പ്രോജക്റ്റ് ആണെങ്കിൽ അതിന് ഒരു സെൻട്രൽ ക്യാബിനറ്റിൻ്റെ അപ്രൂവൽ കിട്ടേണ്ടത്, അല്ലെങ്കിൽ ഒരു ക്യാബിനറ്റ് കമ്മിറ്റിയുടെ അപ്രൂവൽ കിട്ടേണ്ടത്. ഈ ഇത്തരത്തിലൊരു അപ്രൂവൽ, ഫൈനൽ അലൈൻമെൻറ്റിന് അപ്രൂവൽ കൊടുത്തിട്ടേ ഇല്ല എന്നാണല്ലോ പിന്നെ പാർലമെൻറ്റിൽ സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ഫൈനൽ അലൈൻമെൻറ്റിന്, ഈ ഫൈനൽ അലൈൻമെൻറ്റിനെ കൃത്യമാണോ നമുക്കറിയില്ല, അതിൻ്റെ കൂടെ ഈ അലൈൻമെൻറ്റിന് ഒരു അപ്രൂവൽ കൊടുത്തിട്ടുമില്ല, അത് പാർലമെൻറ്റിൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അപ്രൂവ്ഡ് അല്ലാത്തൊരു അലൈൻമെൻറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് പിന്നെ സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്തുക? അത് മാത്രമല്ല, ഈ സപ്പോസ് ഇതിൽ ഇനി ഒരു ഈ അലൈൻമെൻറ്റിൽ മാറ്റം വരികയാണെങ്കിൽ, ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് വേറൊരു പിന്നെ അല്ലെങ്കിൽ ഇനി പുതിയൊരു ഇത് അലൈൻമെൻറ്റിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ അവിടെയും സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് മാറില്ലേ? അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് ഈ സോഷ്യൽ ഇപ്പോൾ ഉണ്ടാവുന്ന ചെലവ്, സോഷ്യൽ ഇമ്പാക്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഉണ്ടാവുന്ന ചെലവ്, ഇപ്പോൾ ഉണ്ടാവുന്ന ഇത്രയും അധികം പ്രശ്നങ്ങൾ എന്നും എന്നുള്ള രീതിയിൽ എത്ര ആളുകളാണ് ഉപദ്രവിക്കപ്പെടുന്നത്, ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടത്തുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അതിവിടെ നടക്കുന്നുണ്ടോ? ഇപ്പം നമ്മൾ എത്രയോ അധികം ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു ഇതിൻ്റെ ഫീസിബിലിറ്റി റിപ്പോർട്ട്. ഇത് പലതവണ പല ഡിസ്കഷനിൽ പലരും പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അതായത് ഈ പ്രോജക്റ്റിൻ്റെ ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ട് വെറും 55 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ റിപ്പോർട്ടാണ്. അത് 2-3 വർഷം കൊണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഉണ്ടാക്കേണ്ട ആ റിപ്പോർട്ടിൽ ജിയോളജിക്കൽ സർവേ നടന്നിട്ടില്ല, ജിയോ ടെക്നിക്കൽ സർവേ നടന്നിട്ടില്ല, ഹൈഡ്രോളജിക്കൽ സർവേ നടന്നിട്ടില്ല, റൈഡർഷിപ്പ് സർവേ നടന്നിട്ടില്ല, ഫൈനൽ ലൊക്കേഷൻ ഒരു ആ ഫൈനൽ ലൊക്കേഷൻ സർവേ നടന്നിട്ടില്ല. ഇതൊന്നും നടക്കാത്ത ഒരു പദ്ധതിക്ക്, ഇത് ആ ഒരു പിന്നെ ഫീസിബിലിറ്റി റിപ്പോർട്ടിനാണ് 2019 ഡിസംബറിൽ ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ അവിടെ മുതൽ തന്നെ പറയേണ്ടി വരും എങ്ങനെ ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഡി പി ആറിലേക്ക് വരുമ്പോൾ ഇപ്പം ഈ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറയുന്നതല്ല, സിസ്റ്റർ എന്ന കമ്പനി തന്നെ പറയുന്നു, സിൻസ് വി ആർ ഇൻ എ ഹറി വി കുഡ് നോട്ട് ഡു ഇറ്റ്. അപ്പോൾ ഈ ഇത് അത് ഡി പി ആർ ചെയ്യുമ്പോൾ ചെയ്യാമെന്ന് പറയുന്നു. ഒരു ഒരു കാരണവശാലും ഇത്തരം ഒരു പുതിയ റെയിൽവേ പ്രൊജക്റ്റിന് ഈ ഇതൊക്കെ മാൻഡേറ്ററി ആയിട്ടുള്ള സർവേയാണ്. ഈ മാൻഡേറ്ററി ആയിട്ടുള്ള സർവേകൾ ഒന്നും ചെയ്യാത്ത ഒരു പദ്ധതിക്ക് ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ കൊടുത്തത് മുതൽക്ക് തുടങ്ങുന്നുണ്ട് പ്രശ്നങ്ങൾ. അത് മാത്രമല്ല, ശ്രീമതി സുചിത്ര, ഇവരുടെ പ്രീ ഫീസിബിലിറ്റി സ്റ്റഡി, ഫീസിബിലിറ്റി ഫൈനൽ ഫീസിബിലിറ്റി സ്റ്റഡി, ഡി പി ആർ, ഇതൊക്കെ നോക്കുമ്പോൾ ഇതിലെ കണക്കുകളുടെ വ്യത്യാസം തന്നെ കള്ളക്കണക്കുകളാണെന്ന് വ്യക്തമാക്കുന്നതാണ്. വരും ദിവസങ്ങളിൽ അതൊക്കെ പുറത്തു വരട്ടെ. ശ്രീ ജയസ് അടൂർ, ഒരു സാമൂഹിക ആഘാത പഠനത്തിന് ഇങ്ങനെ ജനങ്ങളെ പേടിപ്പിച്ച് മതിൽ ചാടിക്കടന്ന് അടുക്കളയിൽ കടന്ന് കിടപ്പുമുറിയിൽ കയറി ഇങ്ങനെ കല്ലിടേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒന്നാമത്തെ കാര്യം,
ഇവിടുത്തെ ഇത് വളരെ ജനായത്ത വിരുദ്ധവും മനുഷ്യാവകാശ ലംഘനവും നിയമവിരുദ്ധവുമായൊരു ഒരു പ്രക്രിയയിൽ കൂടാണ് ഇവിടുത്തെ സർക്കാർ പോകുന്നത്. ലോകത്ത് പലയിടത്തും സെമി ഹൈ സ്പീഡ് റെയിൽവേ ഉണ്ടായിട്ടുണ്ട്. ചൈന നോക്ക്, യൂറോപ്പിൽ നോക്ക്, അവിടെയെല്ലാം സാമൂഹ്യാഘാത പഠനങ്ങളും എൻവയോൺമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റും എല്ലാം ഇന്ത്യയിൽ മാത്രമുള്ള കാര്യമല്ല, ലോകത്തെല്ലാം ഉണ്ട്. ഇതിനി കല്ലിടണം എന്നുള്ള ന്യായം എവിടെ നിന്ന് വന്നു എന്ന് അറിയത്തില്ല ലോകത്ത് ഒരിടത്തും. കാരണം ഇന്ന് പിന്നെ സാറ്റലൈറ്റ് ഇമേജ് ഉണ്ട്, ഗൂഗിൾ മാപ്പുണ്ട്, അവിടുത്തെ പോപ്പുലേഷൻ ഇപ്പോൾ അറിയാം. സാധാരണ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് അനാലിസിസിന് അതിൻ്റെതായിട്ടുള്ള കൃത്യമായ മെത്തഡോളജി ഉണ്ട്, അല്ലാതെ ആർക്കും വന്ന് ചെയ്യാനും നോക്കുന്നില്ല. അത് ജനങ്ങളുടെ സർവേ എടുക്കേണ്ടത്, ആദ്യം ജനങ്ങളുടെ സർവേ എടുക്കണം. അഫക്റ്റഡ് പീപ്പിൾ, ഡയറക്റ്റ്ലി അഫക്റ്റഡ് പീപ്പിൾ, ഇൻഡയറക്റ്റ്ലി അഫക്റ്റഡ് പീപ്പിൾ, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇതിൻ്റെയൊക്കെ സർവേ ചെയ്ത് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷനിൽ കൂടെയും പങ്കാളിത്തമായ ഒരു ഇതിൽ കൂടെ അതിൻ്റെ മൊത്തം അതിൻ്റെ കൂടെ ഹസാർഡ് സർവേ ഉണ്ട്, ഡിസാസ്റ്റർ പ്രോൺ ഏരിയയിലുള്ള. ഇപ്പോൾ പറഞ്ഞില്ലേ, ഇതെല്ലാം കൂടെ ഉള്ളൊരു പഠനം നടത്തി കഴിഞ്ഞ ശേഷമാണ് ലാൻഡ് അക്വിസിഷൻ പോകേണ്ടത്. ഇവിടെ നേരത്തെ ചെയ്തിരിക്കുന്നത് എന്താണ്, ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടിയിരിക്കുകയാണ്. കാരണം ഇത് ഇറ്റ് ഡസൻ മേക്ക് എനി സെൻസ്. ഇപ്പോഴ് മനസ്സിലാകാത്തത്, ജനായത്ത ഭരണത്തിൽ കൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ജനങ്ങളുടെ സർക്കാരാണ്, അല്ലാതെ സർക്കാരിന് വേണ്ടിയല്ല ജനങ്ങളുള്ളത്, ജനങ്ങൾക്ക് വേണ്ടിയാണ് സർക്കാരുള്ളത്. ഹെൻസ് ദ ഗവൺമെൻറ് ഹാസ് ടു ബി അക്കൗണ്ടബിൾ ടു ദ പീപ്പിൾ. ഈ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞത് ജനങ്ങളുടെ പേരിൽ പൈസ കടമെടുക്കുന്നു, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ വികസനം എന്ന് പറയുന്നു. പക്ഷേ ഈ ജനങ്ങളെ ശത്രുക്കളായിട്ട് കാണുന്നു. റോഡിൽ സ്ത്രീകളെ വലിച്ചിഴച്ച്, പിന്നെ വീട്ടിൽ ഇടിച്ചു കയറി, പോലീസ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച്, ഭീഷണിയുടെ സ്വരത്തിൽ കല്ലിട്ട്, ലോകത്തെവിടെയാണ്, ഏത് രാജ്യത്താണ് ഈ സോഷ്യൽ ഇമ്പാക്റ്റ് അനാലിസിസ് നടത്തിയത്? അഹമ്മദാബാദ്, ബോംബെ ഹൈ സ്പീഡ്, അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് പ്രോജക്റ്റാണ്. അതെന്തുകൊണ്ട് 2028 മാറ്റി വെച്ചിരിക്കുന്നത്? അപ്പോൾ ഇതിൻ്റെ ഈ ഡി പി ആർ, അതാണ്ട് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഡി പി ആറിൻ്റെ ഇപ്പോൾ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ, 3000 പേജുണ്ട്. ഈ ഡി പി ആർ വായിച്ചു നോക്കിയാൽ മനസ്സിലാകുന്നത്, ഈ എന്താ, വെള്ളത്തിൽ വരവരയ്ക്കുന്നതുള്ള ഡി പി ആർ ആണ്. നിങ്ങൾ 2024-25 ലോകത്തേത് രാജ്യത്താണ് ഇതുപോലെ പ്രോജക്റ്റ് നടന്നത്? ജപ്പാനിൽ ആദ്യത്തെ ഹൈ സ്പീഡ് നടന്ന 1959 തുടങ്ങിയ പ്രോജക്റ്റ് പിന്നെ 1964. പ്രിയപ്പെട്ട തോമസ് ഐസക് ഒരു പുസ്തകം എഴുതി, ജപ്പാനിലെ എന്താണ് പ്രതിശീർഷ വരുമാനം 1964 ജപ്പാൻ്റെ പ്രതിശീർഷ വരുമാനത്തെക്കാട്ടി കൂടുതലാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പ്രതിശീർഷ വരുമാനം. അതുകൊണ്ട് നമ്മൾ പശ്ചാത്തല വികസനത്തിൽ ഇതുപോലെ ജപ്പാനെ പോലെ ഇൻവെസ്റ്റ് ചെയ്യണം. ഐസക് മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്, 1964 ഏഷ്യയിൽ ആദ്യമായിട്ട് ഒളിമ്പിക്സ് തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ശങ്കാസെൻ എന്ന് പറയുന്ന ഈ ഹൈ സ്പീഡ് റെയിൽവേ ഉണ്ടാക്കിയത്. അപ്പം എവിടെയാണ് ലോകത്ത് ഈ 2 കൊല്ലം കൊണ്ട്, ഈ ഡി പി ആർ പറയുന്ന 2 കൊല്ലം കൊണ്ട് ചെയ്യും, 2 കൊല്ലം കഴിഞ്ഞ് 80,000 പേര് യാത്ര ചെയ്യും? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസൻ മേക്ക് ഫീസിബിലിറ്റി എന്ന് പറഞ്ഞാൽ, ഒരു പ്രോജക്റ്റ് ഫീസിബിലിറ്റിക്കകത്ത് സാധാരണ മനുഷ്യൻ്റെ ഒരു സെൻസ് വേണമല്ലോ ഇപ്പോഴത്തെ എക്കോണമി വെച്ചിട്ട്. അത് പറ്റത്തില്ലെന്ന് മാത്രമല്ല, അതൊന്നുമല്ല പ്രശ്നം, ഒരു പ്രോജക്റ്റ് വരുന്നു എന്നിരിക്കട്ടെ, അതിൻ്റെ ഏറ്റവും പ്രധാന സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണ്? ഇവിടുത്തെ ജനങ്ങളാണ്. ഇവിടുത്തെ ജനങ്ങൾ, ഓരോ മനുഷ്യരും പ്രധാനമാണ് അതിൻ്റെ അകത്ത്. ഭൂരിപക്ഷം ന്യൂനിപക്ഷം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം എന്നാൽ അപ്പോൾ പിന്നെ മെജോറിറ്റേറിയൻ ഡെമോക്രസി ആണല്ലോ. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇവരൊക്കെ മന്ത്രിമാരായിട്ടും മറ്റൊരാളായിട്ടും ഇരിക്കുന്നതിനെക്കുറിച്ച് ഇവിടുത്തെ സാധാരണ സ്ത്രീകളാണ് ചോദ്യം ചെയ്യുന്നത്. ഇവർ പറയുന്ന ഇളക്കി വിടുമെന്ന് പറഞ്ഞാൽ അവരുടെ ഏജൻസിയെ എന്ന് വെച്ചാൽ, ഇവിടുത്തെ സ്ത്രീകൾക്കും ഇവിടുത്തെ സാധാരണക്കാർക്കും ഒന്നും അസ്തിത്വമില്ലേ? പൗരൻ എന്നുള്ള അസ്തിത്വമില്ലേ? അതവരെ ആരെങ്കിലും ഇളക്കി വിടുക എന്നുള്ളു. സ്വന്തം വീട് മാറി, ഇന്ന് സജിച്ചറിയാൻ പറയുന്നത് കേട്ടല്ലോ എല്ലാവരും തീവ്രവാദികളാണ്. മുളക്കഴിക്ക് അദ്ദേഹത്തിന് വോട്ട് കൊടുത്തവരാണ് തീവ്രവാദികൾ ആണോ? കൊഴുവല്ലൂരുള്ള സജിച്ചറിയ വലിയ വാർത്ത വരുന്നുണ്ട്. കൊഴുവല്ലൂർ ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തു തീവ്രവാദികൾ എന്ന് ഇന്നലെ സജിച്ചറിയാൻ പറഞ്ഞു. ഇന്ന് ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തു. ഏറ്റവും വിചിത്രമായ ഒരു കാര്യം, സാധാരണ ഈ മാധ്യമപ്രവർത്തകരൊക്കെ എന്തെങ്കിലും വിവരം പറഞ്ഞ് പോലീസിനോട് വിളിച്ച് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് പോലീസ് മാധ്യമപ്രവർത്തകരോട് പറയുന്നു,
ദാ കൊഴുവല്ലൂർ ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരിക്കുന്നു. വളരെ വേഗം തന്നെ ഒരു പാർട്ടി മാധ്യമത്തിൻ്റെ പത്രപ്രവർത്തകൻ അവിടുത്തെ ഒരു മാധ്യമപ്രവർത്തകരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത് സജീച്ചെറിയാൻ ആക്രമിക്കാൻ കൊണ്ടുവന്ന സ്ഫോടക വസ്തുക്കളാണെന്നൊരു കഥ കൂടി ഇടുന്നു. അപ്പോൾ ചിത്രം വ്യക്തമായല്ലോ. ഇന്നലെ തീവ്രവാദികളെന്ന ആരോപണം, അതിന് നാട്ടുകാർ തന്നെ തെറി വിളിച്ചു. അപ്പോൾ പിന്നെ ഇന്ന് സ്ഫോടക വസ്തു, അതിന് പിന്നാലെ ഒരു കഥ സൈഡിൽ കൂടെ ഏക്കുന്നെങ്കിൽ ഏക്കട്ടെ, സജീച്ചെറിയാനെ ആക്രമിക്കാൻ വന്നു. ഇത് കേന്ദ്ര സർക്കാർ ഇത്തരം നമ്പറുകളൊക്കെ ഇറക്കാറുണ്ട്, അത് കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം അവിടെ തീവ്രവാദികൾ സ്ഫോടക വസ്തുക്കളായി ദില്ലിയിലേക്ക് കുതിക്കുന്നു, ഇവിടെ സ്ഫോടക വസ്തുക്കളുമായി അങ്ങോട്ട് കുതിക്കുന്നു. പ്രധാനമന്ത്രിയെ ലക്ഷ്യം വെക്കുന്നു, ആഭ്യന്തരമന്ത്രി ലക്ഷ്യം വെക്കുന്നു. അതിനെ തോൽപ്പിച്ചു കളഞ്ഞു ചെങ്ങന്നൂർ കഥ ശ്രീ ജയസടൂർ. സി കർഷകരെ ഡൽഹിയിൽ സമരം ചെയ്തപ്പോൾ ആ സമരത്തെ ഡീലെജിറ്റിമൈസ് ചെയ്യാൻ എന്താ പറഞ്ഞെന്ന് പറഞ്ഞാലോ, സമരത്തിൻ്റെ അതെല്ലാം തീവ്രവാദികളാണെന്ന് പറഞ്ഞു. ഇത് ഏറ്റവും എളുപ്പമുള്ള, ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും ജനായത്ത വിരുദ്ധമായ ഒരു കാര്യമാണ്. ജനങ്ങളെ എല്ലാവരെയും, ഞങ്ങളെ എതിർക്കുന്നവരെല്ലാം ദേശവിരുദ്ധരും, ഞങ്ങളെ എതിർക്കുന്നവരെല്ലാം തീവ്രവാദികളും, ഞങ്ങളെ എതിർക്കുന്ന സമാധാന പ്രവർത്തകരെല്ലാം വർഗീയവാദികളും. എന്താണ് സുഡാപ്പിയും മറ്റ് മഴവിൽ സഖ്യമാണെന്ന് എഴുതി വെച്ചേക്കുന്നത്? ഇത് എന്ത് മണ്ടത്തരമാണ് ഇവർ പറയുന്നത്? ഇത് ജനാധിപത്യമാണോ ഇത്? അതോ സ്റ്റാലിനിസമാണ്? കേരളത്തിൽ ഈ സാമൂഹ്യ ആഘാത പഠനം നടത്താൻ ലോകത്തെവിടെങ്കിലും ഒരു ഉദാഹരണം ഇവരെല്ലാം പറയട്ടെ. പല രാജ്യങ്ങളിൽ ഞാനും ഇത് പഠിച്ചതാണ്. പല എവിടെങ്കിലും ഇതുപോലെ കയറി വീട്ടിൽ കയറി പോലീസിനെ ഉപയോഗിച്ച് കല്ലിട്ടിട്ട് സാമൂഹ്യ ആഘാത പഠനം നടത്തിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു രാജ്യത്ത്? അവർ പറയട്ടെ. ഈ പറയുന്ന കേരളത്തിലെ ആളുകളും ഇപ്പം ഈ കേരളത്തിലെ വിദ്വാൻമാരും ഈ സർക്കാരും ഭരണ പാർട്ടിയുടെ നേതാക്കളും പറയട്ടെ, ഇത് ലോകത്തെങ്ങും കേട്ട് കഴിവില്ലാത്തതാണ്. ഇത് ലാൻഡ് അക്വയർ ചെയ്യുന്നതിന് മുമ്പ് ഇത് നടത്തണം. ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻ്റ് തന്നെ വെറുതെ നടത്തിയാണ്. ഒരൊറ്റ ഫീൽഡ് സർവേ നടത്തിയിട്ടില്ല, ഹൈഡ്രോളിക് സർവേ നടത്തിയിട്ടില്ല, ഡിസാസ്റ്റർ സർവേ നടത്തിയിട്ടില്ല. എന്നാണ് ഇതൊക്കെ ഞാൻ ഈ കേരളയിൽ എം ഡിയുടെ വാക്കുകളാണ് കോട്ട് ചെയ്യുന്നത്. സാമൂഹ്യ ആഘാത പഠനം ഈ കല്ലിട്ടാൽ ഉടൻ തുടങ്ങും. പിന്നെ കേരളയിൽ എം ഡി പറയുന്ന പ്രളയ ആഘാതം 2018-19 പ്രളയമുണ്ടായ സ്ഥലങ്ങളിൽ ഇത് എങ്ങനെ ബാധിക്കുമെന്നതിൻ്റെ പഠനം 2 മാസത്തിനകം പൂർത്തിയാകും, അതിന് പാരലായിട്ട് നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ ചർച്ചയില്, കേരളത്തിൻ്റെ ചർച്ചയിൽ എന്നെ വിളിച്ചതാണ്. അന്ന് ഞാൻ പറഞ്ഞ അവരോട് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, യുനോ ഇത് ജനായത്തപരമായിട്ട് എല്ലാവരെയും വിശ്വാസത്തിലെടുക്കാതെ ഇത് നടക്കില്ല. രണ്ട്, ഈ പറയുന്ന ഹൈഡ്രോളിക് സർവേയും അതിൻ്റെ കൂട്ടി ഡിസാസ്റ്റർ, നിങ്ങൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ ഒരു ഹസാഡസ് മാപ്പ് ഉണ്ട് കേരളത്തിൻ്റെ, അതും ഇതും കൂടെ വെച്ചൊന്ന് നോക്കണം. അപ്പൊ അതൊന്നും നടത്താതെ, ഒരു സർവേ നടത്താതെ സർവേ കല്ലിടാൻ പോവാണല്ലോ. ഇപ്പോൾ ആദ്യത്തെ കാര്യം ഈ പദ്ധതിയുടെ കാര്യം ചൂണ്ടിക്കാണിച്ച് കേരളയിൽ എം ഡിയോട്, അല്ല എനിക്ക് മെട്രോയുടെ കാര്യം, മെട്രോ വന്നപ്പോൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് യാത്രക്കാരെ കുറിച്ച്, അതിന്റെ വയബിലിറ്റിയെ കുറിച്ചൊക്കെ. അതൊന്നും നടന്നില്ലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവിടെ കൊച്ചിയിൽ ബൈക്കിലും അതുപോലെ ബസ്സിലും പോകുന്നതിനേക്കാൾ കൂടുതൽ പണം വേണ്ടിവരും മെട്രോയിൽ പോകാൻ, സമയവും വ്യത്യാസമില്ല. ഇവിടെയാണെങ്കിൽ വളരെ വേഗമെത്താം, പണവും കുറവ്, അതുകൊണ്ട് അതും ഇതുമായി താരതമ്യം ചെയ്യുന്നതാണ് അതേക്കുറിച്ച് ചോദിക്കുമ്പോഴുള്ള വാദം. വിചിത്രമാണ് ഇവരുടെ ന്യായീകരണങ്ങൾ. എന്ന് മാത്രമല്ല, ഈ കേരളയിൽ എം ഡിയാണ് നിയമസഭയിലടക്കം ആളുകൾക്ക് ക്ലാസ് എടുത്തത്, 14 ജില്ലയിലും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഒപ്പം പോയി ക്ലാസ് എടുത്തത്. അങ്ങനെ ക്ലാസ് ശ്രദ്ധയോടെ കേട്ട മന്ത്രിയായിരുന്നു സജീച്ചെറിയാൻ. അദ്ദേഹമാണ് ഈ ക്ലാസ്സിനൊടുവിൽ പറഞ്ഞത് ബഫർ സോണെന്ന് പറഞ്ഞാൽ വെറുതെ കള്ളക്കഥയാണ്, ഒരു മീറ്റർ പോലുമില്ല. കേരളയിൽ എം ഡി പറയുന്നു 10 മീറ്റർ ഒരു സൈഡിൽ, 10 മീറ്റർ ഈ രണ്ടാമത്തെ സൈഡിൽ, അങ്ങനെ 20 മീറ്റർ ഉണ്ട്. കേരളത്തിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഇത് വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ പഠിപ്പിക്കലും പഠനവും ഒക്കെ അതിഗംഭീരമാണ്. സ്ഫോടക വസ്തുക്കൾ കൂടുതൽ കണ്ടെത്തട്ടെ, പുതിയ തീവ്രവാദ കഥകൾ കേരളത്തെ ഞെട്ടിക്കട്ടെ. ശ്രീ ശ്രീജിത് പണിക്കർ, വളരെ പെട്ടെന്നുള്ള പ്രതികരണമാണ് ആദ്യം തേടുന്നത്. ശ്രീമതി സുചിത്ര പറഞ്ഞതുപോലെ ഇത് കോടതി ഉത്തരവിന്റെ മറവിൽ നടക്കുന്ന ഒരു നിയമലംഘന പ്രവർത്തനമാണ്. പൂർണ്ണമായിട്ടും ഇത് കോടതി ഉത്തരവ് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ പൂർണ്ണമായിട്ടും കേരള സർക്കാർ തന്നെ സ്ഥാപിച്ചിരിക്കുന്ന ഏതൊക്കെ നിയമങ്ങൾ അനുസരിച്ചിട്ടാണോ ഈ ഒരു പരിപാടി നടക്കാൻ പോകുന്നത് എന്ന് അവർ പറഞ്ഞിരിക്കുന്നത്.
അതിൻ്റെ ബ്ലേറ്റൻ്റ് വയലേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തി എന്ന് മാത്രമല്ല, അസംബ്ലിയിൽ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ടിപ്പോൾ നാട്ടുകാരെ ഒക്കെ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നു, വിവരദോഷികൾ എന്ന് വിളിക്കുന്നു. നോക്കൂ, പൊക്കമുള്ള മതിലുകൾ ഉണ്ടാകും എന്ന് കൃത്യമായിട്ട് ഡി പി ആറിൽ പറഞ്ഞിരിക്കെ അങ്ങനെ പൊക്കമുള്ള മതിലുകളൊന്നുമില്ല എന്ന് മുഖ്യമന്ത്രി നമ്മുടെ അസംബ്ലിയിൽ പറയുന്നു. ബഫർ സോണുകൾ ഉണ്ടാകുമെന്ന് എം ഡി പറയുന്ന സമയത്ത് ബഫർ സോൺ ഒരു മീറ്റർ പോലും ഇല്ല, ബഫർ സോണേ ഇല്ല എന്ന് ശ്രീ സജി ചെറിയൻ പറയുന്നു. ആരാണ് വിവരദോഷികളെന്നും ആരാണ് വിവരദോഷം പറയുന്നതെന്നും ശ്രീ ഇ പി ജയരാജൻ ഒന്നുകൂടി ഇരുന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. നമ്മൾ ഇവിടെ നോക്കേണ്ടുന്ന ഒരൊറ്റ കാര്യം, നിലവിൽ ഏറ്റവും കൂടുതൽ ഈ കേരളയിൽ പദ്ധതി, സിൽവർ ലൈൻ പദ്ധതി ഉണ്ടായ സമയം മുതൽ വളരെ വലിയ രീതിയിലുള്ള തർക്കങ്ങളും ചർച്ചകളും നടക്കുന്നുണ്ട്. പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സർവേ കല്ലുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റിന് വേണ്ടിയിട്ടുള്ള കല്ലുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഓരോ പ്രദേശത്തേക്ക് പോയപ്പോഴാണല്ലോ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇതിൽ പല ആക്ടുകളും ആൾക്കാർ പറയുന്നുണ്ട്, ഈ ബൗണ്ടറീസ് ആൻഡ് സർവേ ആക്ട് തുടങ്ങി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കേരളയിൽ പുറത്തിറക്കിയിരിക്കുന്ന ഒരു രേഖ, ആ രേഖ ഇപ്പോഴും ഞാൻ ഈ പറയുന്ന ഈ സമയത്ത് പോലും അത് അവരുടെ വെബ്സൈറ്റിലുണ്ട്. അതിൽ അവർ പറഞ്ഞിരിക്കുന്നത് പ്രകാരം 2013 ലാർ ആക്ട് അനുസരിച്ചിട്ടാണ് സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റും അതിനെ തുടർന്നിട്ടുള്ള ഈ ഭൂമിയുടെ സർവേയും നടത്തുന്നത്. ഈ ലാർ എന്ന് പറയുന്നത് ലാൻഡ് അക്വിസിഷൻ, റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെന്റ് ആക്ട് എന്നാണ്. ഈ ആക്ടിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് ഭൂമി നമ്മൾ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഒരു സീക്വൻഷ്യൽ ആയിട്ടുള്ള പ്രോസസ്സാണ്. ആ പ്രോസസ്സിന്റെ ആദ്യ ഘട്ടമായിട്ട് നടക്കേണ്ടത് സാമൂഹ്യാഘാത പഠനമാണ്. സാമൂഹ്യാഘാത പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും മഞ്ഞക്കല്ല് സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മാർക്കിംഗ് ഉണ്ടാകണമെന്നോ ഇതിൽ പറയുന്നില്ല. പകരം ഇതിൽ എന്താണ് പറയുന്നത്, ഏതെങ്കിലും ഒരു പ്രദേശത്ത് സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ സർക്കാർ അവിടെ കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ പ്രാദേശിക ഭാഷയിൽ ഇറക്കിയിരിക്കണം, ഒന്ന്. രണ്ട്, അവിടെയുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്ത് ആയിക്കോട്ടെ, കോർപ്പറേഷൻ ആയിക്കോട്ടെ, മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, വേണ്ടി വന്നാൽ വില്ലേജ് വാർഡ് തലത്തിലുള്ള ആൾക്കാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് വേണം ഈ സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് നടത്തുന്നതിന്. പൊതുജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പബ്ലിക്കായിട്ട് പല ഹിയറിംഗുകൾ നടത്തണം. അതിനുള്ള തീയതിയും സമയവും എല്ലാം മുൻകൂട്ടി ഏത് സ്ഥലത്ത് വെച്ചാണ് എന്നതുൾപ്പെടെ അനൗൺസ് ചെയ്തിരിക്കണം. ഈ തയ്യാറാക്കുന്ന ആദ്യത്തെ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യുക, അതിനുശേഷം ഒരു എക്സ്പേർട്ട് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്ന എക്സ്പേർട്ട് കമ്മിറ്റി ഇതിനെ റിവ്യൂ ചെയ്യുന്നു, പഠിക്കുന്നു, പഠിച്ചതിന് ശേഷം റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ആ റിപ്പോർട്ടും പ്രസിദ്ധീകരിക്കുക, ആ റിപ്പോർട്ട് സർക്കാരിന് വരുന്നു. സർക്കാരിന് അത് കിട്ടിയതിന് ശേഷം സർക്കാർ ഈ റിപ്പോർട്ട് പഠിക്കുന്നു, അതിനോടൊപ്പം തന്നെ അവിടെയുള്ള ആൾക്കാരുടെ പല കാര്യങ്ങൾ, അവരുടെ ഒരു വരുമാന മാർഗം ഇതിൽ തടസ്സപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കിയതിന് ശേഷം, അതിൽ കൃഷിഭൂമി ഉണ്ടോ എന്നുള്ളത് നോക്കിയതിന് ശേഷം, കളക്ടറുടെ കൂടി റിപ്പോർട്ട് വേണമെങ്കിൽ സ്വീകരിച്ചതിന് ശേഷം, ഈ ലാൻഡ് അക്വിസിഷന് വേണ്ടുന്ന ഏറ്റവും പരിമിതമായ സ്ഥലം എത്രയാണോ എന്നുള്ളത് മനസ്സിലാക്കി അതിന്റെ പേരിൽ ഒരു നോട്ടിഫിക്കേഷൻ തുടങ്ങിയതിന് ശേഷം മാത്രമേ ലാൻഡ് സർവേ ആൻഡ് അക്വിസിഷന് വേണ്ടിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇറക്കാൻ പാടുള്ളൂ. അതായത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും സാമൂഹ്യ ആഘാത പഠനം പൂർത്തിയാവാതെ ഇത് ചെയ്യാൻ പാടില്ല, ആ പഠനത്തിന് വേണ്ടിയിട്ട് കല്ലിടാനും പാടില്ല. ഇനി സർവേയിലേക്കാണ് നമ്മൾ പോകുന്നത് എങ്കിൽ അവിടെ ഈ നേരിട്ട് ചെന്ന് കല്ലങ്ങ് സ്ഥാപിക്കുക എന്നുള്ള ഒരു പരിപാടിയല്ല പറയുന്നത്. അതിനും റെഫർ ചെയ്തിരിക്കുന്നത് ഈ 2013 ലാർ ആക്ട് തന്നെയാണ്. അതിൽ പറയുന്നതനുസരിച്ച് കൃത്യമായിട്ട് നേരത്തെ ഏതൊരു വീട്ടിലാണോ ചെല്ലുന്നത് ആ വീട്ടിലുള്ള ആൾക്കാരെ അറിയിച്ചിരിക്കണം, അവരുടെ സാമീപ്യം ഉണ്ടായിരിക്കണം. അവർക്ക് എന്തെങ്കിലും കാരണത്താൽ അവിടെ ഉണ്ടാകാൻ സാധ്യമല്ല എങ്കിൽ അതിനുള്ള ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ് എന്താണോ അത് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് 60 ദിവസത്തെ മുൻകൂറായിട്ടുള്ള നോട്ടീസ് നൽകണം. എന്നിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് സഹകരണം ഉണ്ടാകുന്നില്ല എങ്കിൽ 7 ദിവസം മുൻപ് മറ്റൊരു നോട്ടീസും കൂടി കൊടുത്തതിന് ശേഷം മാത്രമേ മറ്റൊരാളിന്റെ പറമ്പിൽ പോലും ഈ ഉദ്യോഗസ്ഥർക്ക്, പോലീസ് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് പ്രവേശിക്കാൻ കഴിയൂ. ഇതിലേതെങ്കിലും ഒരു കാര്യം നമ്മുടെ സർക്കാർ ചെയ്തിട്ടുണ്ടോ? ഒപ്പം ഈ ഒക്ടോബറിൽ ഇറക്കിയിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ പറയുന്ന വളരെ വ്യക്തമായിട്ടുള്ള മറ്റൊരു കാര്യം, ഇതെല്ലാം നടത്തണമെന്നുണ്ടെങ്കിൽ ഈ സാമൂഹ്യ ആഘാത പഠനം കഴിഞ്ഞതിന് ശേഷം സർവേക്ക് മുൻപായിട്ട് റെയിൽവേ ബോർഡിന്റെ ഫൈനൽ അപ്രൂവൽ, അവസാന അനുമതി, അന്തിമ അനുമതി ഉണ്ടായിരിക്കണമെന്നും പറയുന്നു. ഇതിലൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പൊ കേരള സർക്കാർ അവിടെ നടത്തിയിരിക്കുന്ന നിയമലംഘനം, നമ്മൾ ഈ കോടതിയെ പറ്റി പറഞ്ഞതുകൊണ്ടാണ്, കേരള സർക്കാർ നടത്തിയിരിക്കുന്ന നിയമലംഘനം എന്തൊക്കെയാണ്? ഒന്ന്, അവിടെ കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആൾക്കാരെ അറിയിച്ചിട്ടില്ല. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലുള്ള ജനപ്രതിനിധികളെ അറിയിച്ചിരുന്നുവെങ്കിൽ അവരെങ്കിലും അവിടെ ഉണ്ടാകുമായിരുന്നു. എല്ലാ ആൾക്കാരും സി പി എമ്മിന്റെ ആൾക്കാരല്ലല്ലോ വിട്ടു നിൽക്കാൻ. സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും മറ്റ് പ്രതിപക്ഷ കക്ഷികളുടെയും ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവരെല്ലാം നേരത്തെ തന്നെ ആദ്യം അവിടെ എത്തുമായിരുന്നു. അപ്പൊ അത് കൃത്യമായിട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സിനെ പോലും കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. അടുത്തത്, ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ ഇതുവരെ രൂപീകരിച്ചിട്ടില്ല. സാമൂഹ്യ ആഘാത പഠനം എന്ന് പറയുന്നത് ഉണ്ടായിരിക്കണം, പക്ഷെ അത് നമ്മുടെ കയ്യിലില്ല. കാരണം ഉണ്ടെങ്കിൽ അത് പബ്ലിക് ഡോക്യുമെന്റ് ആണ്, നമ്മൾ കാണേണ്ടതാണ്. റെയിൽവേ ബോർഡിന്റെ അന്തിമ അനുമതി ഇവിടെ ഇല്ല. ലാൻഡ് ഓണേഴ്സിന് കൃത്യമായിട്ടുള്ള നോട്ടീസ് കൊടുത്തിട്ടില്ല. ഇതൊന്നുമില്ലാതെ കുറെ മഞ്ഞ കല്ലുകൾ കൊണ്ടുപോയി സ്ഥാപിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ സ്ഥാപിക്കുന്ന ഒരു കല്ല്
ഏതെങ്കിലും ഒരു വീട്ടുകാരൻ എടുത്തു മാറ്റുന്നു എന്ന് കരുതുക. അങ്ങനെ മാറ്റിയാൽ പോലും എന്ത് നിയമത്തിന്റെ പേരിലായിരിക്കും അവർക്കെതിരെ കേസെടുക്കാൻ കഴിയുക? കാരണം നിയമം ഉദ്യോഗസ്ഥരെ ഔദ്യോഗിക കൃത്യങ്ങളിൽ തടസ്സപ്പെടുത്തുന്ന നിയമം അല്ല. അങ്ങനെയാണെങ്കിലോ ഇപ്പൊ നാട്ടുകാർക്കെല്ലാം എതിരെ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ല. അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. സാമൂഹ്യ ആഘാത പഠനത്തിന് വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നത് എങ്കിൽ അവിടെ മഞ്ഞ കുറ്റി സ്ഥാപിക്കാനായിട്ട് 2013 ലാർ ആക്ട് പറയുന്നില്ല. എങ്കിൽ സ്വാഭാവികമായിട്ടും ആർക്കൊക്കെ എതിരെയാണോ നടപടികൾ സ്വീകരിക്കുന്നത് അവർക്ക് കോടതിയെ ബോധിപ്പിക്കാം. 2021 ഒക്ടോബറിലെ ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ലാർ ആക്ട് പ്രകാരമാണ് ഇവിടെ സാമൂഹ്യാഘാത പഠനം നടത്തുന്നത്. അതിൽ എവിടെയെങ്കിലും ബൗണ്ടറി മാർക്ക് ചെയ്യുന്നതിനോ ഏതെങ്കിലും ഒരു അടയാളം ഇടുന്നതിനോ മഞ്ഞക്കുറ്റി സ്ഥാപിക്കുന്നതിനോ അതിലെങ്ങും തന്നെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിയമവിരുദ്ധമാണ്. സ്വന്തം വീട്ടിനുള്ളിൽ നിന്ന്, വീടിന്റെ ഗേറ്റിനുള്ളിൽ നിന്ന് ശരീരത്തിലേക്ക് മണ്ണെണ്ണ ഒഴിക്കാൻ ശ്രമിച്ചതിന് ചങ്ങനാശ്ശേരിയിൽ ഒരു സ്ത്രീക്കെതിരെ കേസെടുത്തിരിക്കുന്നത് തൊട്ടടുത്തുള്ള പോലീസുകാരിയുടെ കണ്ണിൽ മണ്ണെണ്ണ ഒഴിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ പൊതുമുതൽ നശിപ്പിക്കുന്നത് ഒരു സമരത്തിൻ്റെ ഭാഗമായി ജനങ്ങളെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ അതിന് കേസ് പാടില്ല എന്ന് മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ളവരുടെ കാര്യത്തിൽ വാദിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. സ്വന്തം അടുക്കളയിൽ സ്ഥാപിക്കുന്ന കുറ്റി പിഴുതെറിഞ്ഞാൽ അത് പൊതുമുതൽ നശിപ്പിക്കുന്ന അമ്പൻ കുറ്റമായി വിധി എഴുതുന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഇന്നും സമരക്കാർക്കെതിരെ സംസാരിച്ചു, അതുകൂടി കേൾക്കാം. തെറ്റായ പ്രചരണങ്ങൾ നടത്തി ആളുകളെ കബളിപ്പിച്ച് സമരരംഗത്ത് ഇറക്കുകയാണ്. ഇപ്പോൾ രാഷ്ട്രീയ സമരത്തെ രാഷ്ട്രീയമായി നേരിടുക മാത്രമേ വഴിയുള്ളൂ. അപ്പോൾ ഇതിന് ഇടതുപക്ഷ മുന്നണി രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടും. കേന്ദ്രം അംഗീകരിച്ച കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ ഇവിടെ നടക്കുന്നുള്ളൂ. സർവേ നടത്താനുള്ള അനുമതി കേന്ദ്രം നൽകിയിട്ടുണ്ട്. DPR തയ്യാറാക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. പാരിസ്ഥിതിക ആഘാത പഠനം നടത്താനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. അത് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തപ്പോൾ ഹൈക്കോടതി ഇതിനൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയുടെ നിർദ്ദേശം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പം നടക്കുന്നത്. ഈ നടക്കുന്ന സമരം ഹൈക്കോടതി വിധിക്കെതിരായിട്ടുള്ള സമരമാണ്. വിമോചന സമരമൊന്നും ഇവിടെ നടക്കില്ല. ആ കാലം മാറിപ്പോയി. പക്ഷേ അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവരെ നടക്കുന്നതെങ്കിൽ അതിവിടെ നടക്കാൻ പോകുന്നില്ല എന്നാണ് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചത്. ആര് വേണമെങ്കിൽ നുഴഞ്ഞു കയറിക്കോട്ടെ, അതൊന്നും ഇവിടെ ആര് നുഴഞ്ഞു കയറിയാലും അവരുടെ ലക്ഷ്യം നടക്കാൻ പോകുന്നില്ല. ഇതിപ്പോൾ ഇന്നലെ അവർ നടത്തിയ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? കലക്ടറേറ്റിൻ്റെ ഉള്ളിൽ കയറി കല്ലിടുക, സെക്രട്ടേറിയറ്റിനുള്ളിൽ കയറിടുക. ശരിക്കും അടികിട്ടേണ്ട സമരമല്ലേ ഇന്നലെ നടത്തിയത്? പക്ഷേ പോലീസ് സംയമനം പാലിച്ചില്ലേ? അപ്പം ജനങ്ങൾക്കെതിരായിട്ടുള്ള യുദ്ധമല്ല ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ സംയമനം പാലിച്ചത്. എല്ലാ സ്ഥലത്തും അവരെ നടത്തിക്കോട്ടെ, നടത്തിയാലും കല്ല് വേറെയും കിട്ടും, കല്ല് വേറെ ഉണ്ടാക്കും. ഇവരെടുത്തുകൊണ്ട് പോയ കേരളത്തിൽ കല്ലിൻ്റെ ക്ഷാമമൊന്നുമില്ല. കേരളത്തിൽ കല്ലില്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്ത് കല്ല് കൊണ്ടുവന്നിട്ട് കല്ലിടുകയും ചെയ്യും കേട്ടോ. അതിൻ്റെ മുമ്പിലൊന്നും കീഴടങ്ങാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നില്ല. കളക്ടറേറ്റിലേക്കും സെക്രട്ടേറിയറ്റിലേക്കുമൊക്കെ കയറി നടത്തുന്ന സമരം തല്ലുകൊള്ളേണ്ടതാണെന്ന് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ പറയണം. അങ്ങനെയെങ്കിൽ മുമ്പ് ഇത്തരം സമരങ്ങൾ നടത്തിയപ്പോൾ കൊണ്ട തല്ലിന് അന്നത്തെ മുഖ്യമന്ത്രിയെയും അന്നത്തെ പോലീസ് മന്ത്രിയെയും അന്നത്തെ പോലീസ് മേധാവിയെയും ഒക്കെ വിളിച്ച തെറിക്ക് പരസ്യമായി ഒന്ന് മാപ്പ് പറയുകയെങ്കിലും വേണം. കാരണം തല്ല് കിട്ടേണ്ട സമരങ്ങളാണല്ലോ കളക്ടറേറ്റിനുള്ളിലേക്ക് കയറി നടത്തുന്നതും സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് കടന്ന് നടത്തുന്നതുമൊക്കെ. ശ്രീമതി സീനത്ത്, ഇന്ന് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് കേട്ടല്ലോ, കല്ല് പിഴുതാൽ കല്ല് പിന്നെ കൊണ്ടുവരും, കേരളത്തിലില്ലെങ്കിൽ പുറത്തു നിന്ന് കൊണ്ടുവരും. അതുകൊണ്ട് ഈ സമരം കണ്ട് പേടിക്കാൻ പോകുന്നില്ല, കല്ല് നാട്ടും, പദ്ധതി കൊണ്ടുവരും. അതാണ് സർക്കാരിൻ്റെ പ്രഖ്യാപനം. അതിപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മളൊരു ഈ നമ്മളീ ഇറങ്ങിയ സമരക്കാർ ഒരു കളിയാക്കുന്ന ഒരു രീതിയിലുള്ള സംസാരമാണ്. നമ്മൾ ഈ ജനങ്ങളൊന്നുമല്ല, അവരൊരു പുല്ല് വിലയാണെന്നുള്ള രീതിയിലാണ് സാറ് സംസാരിച്ചിരുന്നത്. പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നത്തിലാണിപ്പോൾ. അത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾക്ക് മറ്റുള്ള ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ മന്ത്രിമാരാദ്യം തന്നെ ഭരിക്കേണ്ടത്. നമ്മളിപ്പോൾ ഭരിക്കണ മന്ത്രിയാണ്. ഞങ്ങൾ അദ്ദേഹത്തിനോട് ഞങ്ങൾ നല്ല ബഹുമാനവും സ്നേഹമൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. ഞങ്ങൾ നല്ല ആദരിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് വരെ ഞങ്ങൾ അദ്ദേഹത്തിനെ പറ്റി ഒരു കുറ്റം പോലും പാടില്ല. ഇന്നും കുറേ ആൾക്കാർ ഇപ്പോൾ സമരത്തിനെതിരെ അദ്ദേഹത്തിന് കുറേ തെറി വിളിക്കണം കേട്ടു. പക്ഷേ ഞങ്ങളിപ്പോൾ ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഇതിൽ എത്തിച്ചേരും എന്നുള്ളതാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. കാരണം ഞങ്ങളെ മക്കൾ ഞങ്ങൾ സി ക്ലാസ് സോണിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളെ വീടിൻ്റെ മുറ്റത്തിട്ട് രണ്ട് റെയിൽവേ ട്രാക്ക് ഉണ്ട്.
അതിന്നൊക്കെ സ്കൂളിലേക്ക് ഞങ്ങളെ മക്കളെ പറഞ്ഞയക്കാണ്. ഞങ്ങൾ അത് നോക്കി നിൽക്കുകയാണ്. അവർ വരുന്നതും പോണതും ഞങ്ങൾ നോക്കി നിന്നിട്ടാണ് അവരെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണമെന്ന് വരും. കാരണം അത്രയ്ക്ക് ഞങ്ങൾക്ക് പേടിയാണ്. രണ്ട് ട്രെയിൻ രണ്ട് ട്രാക്കിലൂടെയാണ് അവിടെ ഓടുന്നത്. എന്നിട്ട് പോലും ഞങ്ങൾ അത്രയും ബുദ്ധിമുട്ടി ഞങ്ങൾ ഞങ്ങളെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കണം. അവിടെ ഒരു പാലം വരണമെന്ന് കുറേ കാലങ്ങൾ കുറേ ഭരണ അവിടെ കയറി ഇറങ്ങി കുറേ ഭരണാധികാരികൾക്ക് ആരും അതൊന്നും വകവെച്ചിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണമെന്ന്, ഞങ്ങൾ പിറന്ന നാടും മണ്ണും വിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല, പോകാൻ ഞങ്ങൾക്ക് വേറെ ഒരു ഇടമില്ല. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരുമെന്ന് പറഞ്ഞത് ഏത് കാലം നിങ്ങൾ നഷ്ടപരിഹാരം തന്നിട്ടാണ് ഞങ്ങളൊരു വീടുണ്ടാക്കി ഞങ്ങൾ അവിടെ തന്നെ ഞങ്ങൾ ജീവിക്കൽ എന്നാണ് ഞങ്ങളെ ജീവിതം തുടങ്ങുന്നത്. ഇതിപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഇപ്പം ഉണ്ടാക്കിയ സ്ഥലമാണ്. ഞങ്ങൾക്കതിന് കൂടുതൽ സുഖസൗകര്യങ്ങൾ ജീവിക്കണം എന്നല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ അഡ്ജസ്റ്റബിളാണ്. പക്ഷേ ഞങ്ങൾക്ക് നിങ്ങൾ അതിനൊരു അത്രയും നമ്മൾ പിറന്ന മണ്ണിൽ ജീവിക്കാനും മരിക്കാനുമുള്ള അവകാശം പോലും നമ്മളൊരു ഇന്ത്യനായ പൗരനായ നമ്മൾക്കില്ലയേ. അതിനെതിരെ നമ്മൾക്ക് പോരാടാനുള്ള കഴിവില്ല. ഇപ്പോൾ മന്ത്രി ഒരു കളിയാക്കിയിട്ടാണ് ഇത് പറയണത്. കാരണം ഇത് നമ്മളൊരു പുഴുക്കളാണ് എന്നുള്ള ഒരു രീതിയിൽ ഒരു ഏത് ശല്യത്തിന് നമ്മൾ ആണ് മാറ്റും എന്നുള്ള രീതിയിൽ ഞങ്ങൾ ജനിച്ച് വളർന്ന നാടാണ്. അവർ പൈസ കൊടുത്ത് ഉണ്ടാക്കിയിട്ട മണ്ണും മുതലുമാണ് അത്. ഒറ്റ ഒരു രീതിയിൽ ഇപ്പോൾ നേരത്തെ മറ്റേ ആ ശ്രീജിത് സാറ് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഒരു ഒരു റിപ്പോർട്ട് ഒരു തന്നിട്ടില്ല, ഒരു മുൻക ഒന്നും ഒരു തന്നിട്ടില്ല. ഇങ്ങനെ വരുന്നോ നോട്ടീസോ ഒരു ഒരു വിവരങ്ങളും തന്നിട്ടില്ല. ആദ്യം അത് തന്നു എന്നിട്ട് ഞങ്ങൾ എവിടെ എന്താണ് ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, ഞങ്ങൾ ഇങ്ങനെയൊക്കെ തരും ഇങ്ങനെ ഇതാക്കുന്നൊക്കെ അവർ പറയും. പക്ഷെ ഇപ്പോഴും തരുന്ന കാര്യം എത്ര അവർ തരും എന്തൊക്കെ തരും. ഇപ്പോഴും കേരളം നല്ല കടത്തിലാണ്. ഇനി ഈ ഒരു പദ്ധതിക്ക് വേണ്ടി ഇഷ്ടം പോലെ പൈസക്ക് ആവശ്യമാണെന്നുള്ളത് നമ്മൾക്ക് അറിയണ കാര്യമാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്നാണ് ഇതിനൊരു നഷ്ടപരിഹാരം അവർ തരാൻ ഉദ്ദേശിച്ചിരുന്നത്? അത് കുറേ ഒരു സമയം പിടിക്കും. അപ്പോഴൊക്കെ വീണ്ടും ഞങ്ങളെ മക്കളെ അങ്ങൾക്ക് പഠിപ്പിക്കണ്ടേ? ഒരു സ്കൂൾ ഒരു കുട്ടികളെ ഇപ്പോൾ എൻ്റെ മോനൊക്കെ ഒരു CBSE സ്കൂളിലാണ് പഠിച്ചത്. പക്ഷേ CBSE സ്കൂളിൽ പഠിക്കുമ്പോൾ അവരന്ന് പറഞ്ഞു ഒരേ ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് സിലബസിലും CBSE സിലബസിലും ഒരേ വിലയാണ് നിങ്ങൾക്ക് വാല്യൂ നിങ്ങൾക്ക് തരുന്നത്. പക്ഷേ അത് തന്നില്ല എന്ന് മാത്രമല്ല, ഒരു സ്കൂളിൽ പോലും ഞങ്ങളെ മക്കളെ ഇപ്പോൾ ഇതുപോലെ തന്നെ ആരും ഏറ്റെടുത്തില്ല. കാരണം അവർ CBSE സ്കൂളിൽ പഠിച്ചു എന്നുള്ള ഒരു തെറ്റുകൊണ്ടാണ് അവർക്ക് മാർക്ക് ഉണ്ടായിട്ടും അവർക്ക് പഠിക്കാനുള്ള അവകാശമില്ല. കാരണം ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച കുട്ടികൾക്ക് തന്നെ സ്കൂളിൽ സീറ്റ് കിട്ടുന്നില്ല. എന്നിട്ട് ഞങ്ങൾ എല്ലാ സ്കൂളുകളിലും കയറി ഇറങ്ങി നടന്ന് ആരും ഒന്നും ഒരു സീറ്റ് പോലും ഞങ്ങൾക്ക് തന്നില്ല. എന്നിട്ട് ഞങ്ങൾ കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് പഠിപ്പിക്കണ്ടേ? നമ്മളെ മക്കളെ വെറുതെ വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളൊരു സ്കൂൾ പൈസ ഒക്കെ ഡൊണേഷൻ കൊടുത്ത് വലിയ പൈസ കൊടുത്തിട്ടാണ് ഇപ്പോൾ അവരെ പ്ലസ് വണ്ണും പ്ലസ് ടു പഠിപ്പിക്കണേ. ഇനി ഉയർന്ന രീതിയിൽ പഠിപ്പിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അതേപോലെ ചെയ്യണം. ഇതൊക്കെ നമ്മളെ ഒരു പൊതുജനങ്ങളെ ബുദ്ധിമുട്ട്. എന്നിട്ട് അതൊന്നും ഞങ്ങൾ അതിനെതിരെ ഞങ്ങൾ ആരും ഒന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇപ്പോൾ ഇത് ഞങ്ങളെ കാര്യം, ഇതിനേക്കാളും കഷ്ടത്തിൽ ജീവിക്കണം ഇഷ്ടം പോലെ ജനങ്ങൾ ഞങ്ങൾ ഈ പ്രദേശത്തുണ്ട്. ഒന്നും അറിവ് പോലുമില്ല. ഒരു ഫോണിൽ നോക്കിയാൽ പോലും എന്താണ് സംഭവം, എന്താണ് കേരളയിൽ എന്താണെന്നൊന്നും അറിയാത്ത കുറേ പാവങ്ങളുണ്ട്. അവരൊക്കെ ദിവസക്കൂലിക്ക് പണിയെടുത്ത് സ്വന്തം കുടുംബം നോക്കുന്ന ആൾക്കാരാണ്. ഇതിപ്പോൾ ഞങ്ങളെ നമ്മളെ വീട്ടിലും നമ്മളെ പറമ്പിലും നമ്മളെ വെള്ളം കൊണ്ടും നമ്മളെ വിറക് കൊണ്ടും ജീവിക്കണം ഇഷ്ടം പോലെ ഒരു കുറേ ആൾക്കാർ നമ്മളെ നാട്ടിൽ ഞങ്ങൾ കൺമുന്നിൽ ജീവിക്കുന്നുണ്ട്. അവരെ അവസ്ഥയും കൂടി സർക്കാർ മനസ്സിലാക്കണം. കാരണം അവർ വേറൊരു സ്ഥലത്ത് പോവാണെങ്കിലും അവർക്ക് ആര് ജോലി കൊടുക്കാനാണ്? അവർക്ക് ആരും ജോലി കൊടുക്കാനില്ല, അവരെ നോക്കാൻ ആരുമില്ല. അവർക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അല്ലാതെ ഞങ്ങളോട് ഒരു പാർട്ടിക്കാർ പറഞ്ഞിട്ട് ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഒരു പാർട്ടിക്കും വേണ്ടിയിട്ട് ഞങ്ങൾ വോട്ട് ചെയ്ത ജനങ്ങളാണ് ഞങ്ങൾ. സത്യം പറഞ്ഞാൽ നമ്മളൊരു ഇത് വേണ്ടിയിട്ട് പറഞ്ഞു, ഞങ്ങളോട് ആരും വന്ന് പറഞ്ഞതല്ല ഞങ്ങളങ്ങനെ പറയണം. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലനിൽപ്പാണ് ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങൾ നാടിനൊരു വികസനം വരുന്നതിന് ഒരിക്കലും ഞങ്ങൾ തടയൂല, അതൊരിക്കലും ഞങ്ങൾ ചെയ്യൂല. പിന്നെ നമ്മളാവശ്യങ്ങൾ നിങ്ങൾ കുറേയൊക്കെ ചെയ്തു തരുന്നുണ്ട്. പക്ഷെ കുറേയൊക്കെ നമ്മളെ സർക്കാർ ചെയ്ത് തരണം. അത് ഏത് സർക്കാരിനെ ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു കാര്യം നമ്മളെ സ്വന്തം നമ്മളെ എല്ലാവരും ഉപേക്ഷിച്ച് ഒരു മാറിപ്പോവാന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും അതൊരു മരിക്കണതിന് തുല്യമാണ്. മരിക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാർ വരെയുണ്ട് ഞങ്ങളെ അയൽവാസികളായിട്ട്. അതിപ്പോൾ ഒരു നുണ പറയാണ് നിങ്ങൾ വിചാരിക്കേണ്ട. സത്യമായിട്ടും അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഇവിടെ ഞങ്ങളെ നാട്ടിൽ ഞങ്ങളെ കൺമുന്നിൽ ദിവസം ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടി ജീവിക്കുന്ന ആൾക്കാർ വരെയുണ്ട്. അത്രക്കും അവർക്ക് അവരെ മണ്ണ് വിട്ട് പോകാൻ താല്പര്യമില്ല. അപ്പോൾ എവിടേക്ക് പോവും? അതാണ് ഞങ്ങളെ ചോദ്യം. ഞങ്ങൾക്ക് ഞങ്ങളെ ഭർത്താക്കന്മാരുടെ വീടാണ്. അതേപോലെ എല്ലാ പെൺകുട്ടികളും എല്ലാ അമ്മമാരും എല്ലാ ബാപ്പമാരും അവർക്കൊന്നും പോകാൻ വേറെ സ്ഥലങ്ങളില്ല. ആദ്യം നിങ്ങൾ അന്ന് അത് പറഞ്ഞു തരും, നമ്മൾ എവിടെ പോകണം, ഞങ്ങൾ എവിടെ പോയി നിൽക്കും. ആ ഒരു സംഭവം ഞങ്ങൾ ഒരു മൃഗങ്ങളോ പക്ഷികളോ അങ്ങനത്തെ ഒരു ആൾക്കാരൊന്നുമില്ല ഞങ്ങൾ. നമ്മളൊരു മനുഷ്യന്മാരല്ലേ? എല്ലാവരിലും അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴാണ് മനസ്സിലാവുക. മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിക്കണമെങ്കിൽ അത് അവരെ നിസ്സഹായ അവസ്ഥ കൊണ്ടാണ്. അവർക്ക് അവരെ വീട് വിട്ടി എവിടെ പോകാനാണ്?
അത്ര അത് മരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്, അല്ലാതെ വേറെ ഒരാൾക്കാർ ഒരു ഇത് മോട്ടിവേഷൻ കൊണ്ടോ ഒന്നുമല്ല. അത് അവർക്ക് ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ്, അവരെ മണ്ണിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അത് ഒരാൾ വന്ന് പറഞ്ഞതുകൊണ്ടോ ഒരാൾ വിവരദോഷികളായതുകൊണ്ടോ തീവ്രവാദികളായതുകൊണ്ടോ ഒന്നല്ല. നാടിനെതിരെ പറയുന്നവരൊക്കെ തീവ്രവാദികളാണെന്നാണ് എല്ലാവരും വിചാരം. പക്ഷേ നാടിനെ, നമ്മൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണ്, അല്ലാതെ വേറെ പുറലോകത്ത് പോയി ജീവിക്കാനോ. ഞങ്ങൾ കേരളത്തിൽ ജനിച്ചു വളർന്നവരാണെങ്കിൽ കേരളത്തിൽ തന്നെ ഞങ്ങൾക്ക് ജീവിക്കണം, അത് നമ്മളെ നാട്ടിൽ തന്നെ നമുക്ക് ജീവിക്കണം. അത് എല്ലാം ഒരു പൗരൻ്റെ ഒരു അവകാശമാണ്. അതിനെല്ലാം നമ്മൾക്ക് പിന്നെ ഭരണഘടനയും, നമ്മൾ ജനാധിപത്യ രാഷ്ട്രം എന്നാ പിന്നെ നമുക്ക് വേറെ വല്ല രാജ്യത്തും പോയി ജീവിക്കണ്ടേ? ഇതിന് ജനാധിപത്യം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഉയർത്തിപ്പിടിക്കുന്നത് അതുകൊണ്ടല്ലേ ഈ ഒരു സ്വാതന്ത്ര്യം നമ്മളെ ഈ ഒരു കേരളത്തിൽ നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കുറേ കാലങ്ങളായില്ല. അതിന് ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ തരണം. കാരണം ഇത് ഒരു മുന്നറിയിപ്പില്ലാത്ത ഒരു ഇത് തന്നിട്ട് നിങ്ങൾ ഒന്നും ചെയ്യാതെ നിങ്ങൾ ഒരു ദിവസം വന്നാൽ ഒരു മനുഷ്യനെ കൊണ്ടും ഇത് മാറ്റങ്ങളിൽ. പിന്നെ ഞങ്ങൾക്കൊരു മാജിക്കൽ പവർ ഒന്നുമില്ല, ഞങ്ങൾ വെറും സാധാരണ ജനങ്ങളാണ്. ഈ മനുഷ്യരുടെ മുഖത്ത് നോക്കിയാണ് വിവരദോഷികളെന്ന് നേതാക്കൾ വിളിക്കുന്നത്. സത്യത്തിൽ ഇവരുടെ അടുത്ത് നിന്ന് പഠിക്കുക, ഇവരുടെ വായിൽ നിന്ന് കേൾക്കുക, അവരിൽ നിന്ന് മനസ്സിലാക്കുക, അങ്ങനെ പ്രാഥമിക ജ്ഞാനമെങ്കിലും ഈ വിഷയത്തിൽ ഉണ്ടാക്കിയിട്ട് ആളുകളെ വിവരദോഷികളെന്ന് വിളിക്കുന്നതാവും നന്നാവുക. ശ്രീ പി ജയരാജൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ കട്ടൻ ചായ പരിപ്പുവടയും കൊണ്ടൊന്നും പാർട്ടി പ്രവർത്തനത്തിന് ആളെ കിട്ടില്ല, അദ്ദേഹത്തിൻ്റെ മാറിയ നിലപാടുകളുടെ ഭാഗമായിരിക്കും സഖാക്കൾ എന്ന് വിളിച്ചിരുന്നവരെ വിവരദോഷികൾ എന്ന് വിളിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ശ്രീമതി സുചിത്ര, ഇപ്പോൾ പല ആളുകളും ഇന്നലത്തെ ചർച്ചയ്ക്ക് ശേഷവും ഞങ്ങളോട് ചില സംശയങ്ങൾ ചോദിച്ചതാണ്. ഈ ബഫർ സോൺ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പ്രധാനമാകുന്നത്? ബഫർ സോൺ ഉണ്ടോ എന്ന ചോദ്യം എന്തുകൊണ്ടാണ് പ്രസക്തമാകുന്നത്? ഈ ബഫർ സോണിൻ്റെ കാര്യത്തിൽ ആശങ്ക പടർത്തുന്നു എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ആ വിഷയം മനസ്സിലാക്കുന്നുണ്ടോ? അവിടെ സംഭവിക്കുന്നത് എന്താണ്? ഒരു ബഫർ സോൺ ഉണ്ടാവുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഇത് 200 km/h പോകുന്ന ഒരു ട്രെയിനാണ്. ആ ട്രെയിൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഏതൊരു പ്രോജക്റ്റ് ആണെങ്കിലും അതിനൊരു ബഫർ സോൺ ഉണ്ടാവേണ്ടി വരും. കാരണം ഇത്രയും വലിയ ഒരു പ്രോജക്റ്റ് ആവുന്ന സമയത്ത് ഇപ്പോൾ ഇതിൻ്റെ തന്നെ റാപ്പിഡ് എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിൽ പറയുന്നിട്ട് ബഫർ സോൺ ഉണ്ടെങ്കിൽ ഈ നോയ്സ് ഇമ്പാക്റ്റ് കുറച്ചൊക്കെ കുറയ്ക്കാൻ പറ്റും. അതിൻ്റെ ബഫർ സോണും അതിൽ ഒരുപാട് പിന്നെ വെജിറ്റേഷനും ഗ്രീനറികളൊക്കെ വെച്ച് പിടിക്കാൻ ഇതാക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പിന്നെ ഇമ്പാക്റ്റ് കുറച്ച് കുറയ്ക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും വേണ്ട വിധത്തിൽ ഡി പി ആറിൽ പറഞ്ഞിട്ടില്ല. അപ്പം റാപ്പിഡ് എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു വാചകം തന്നെയാണ് നമ്മൾ ബഫർ സോണിനെ കുറിച്ച് ഡി പി ആറിൽ നമുക്ക് കാണാൻ പറ്റുമോ? ഒരു കൃത്യമായ രീതിയിൽ ഈ പ്രോജക്റ്റ് എന്താണ്, എത്ര മീറ്ററാണ് ബഫർ സോൺ, ഈ ബഫർ സോണിൽ എന്തൊക്കെ ചെയ്യാം ചെയ്യാതെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് വിശദീകരിച്ചാലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ ഇതൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും പറയാന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. മന്ത്രി ഒന്ന് പറയും, KRDCL പിന്നെ മാനേജിങ് ഡയറക്ടർ വേറെ എന്തെങ്കിലും പറയും, മുഖ്യമന്ത്രി എന്തെങ്കിലും പറയും. ഇങ്ങനെ പലരും തോന്നിയത് പലപ്പോഴും പറയുന്നു. DPR തന്നെ ശരിയായ രീതിയിൽ ഇല്ല. DPR തന്നെ അതൊരു പിന്നെ പൂർണ്ണമല്ലാത്തൊരു DPR ആണ്. 14 ടാസ്കുകളിലുള്ളതിൽ വെറും 2 ടാസ്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുള്ളൊരു DPR ആണത്. അപ്പോൾ ആ ഒരു പൂർണ്ണമല്ലാത്ത DPR വെച്ചിട്ട് നമ്മുടെ DPRൻ്റെ ഉള്ളിലത്തെ ഏതെങ്കിലും ഒരു ടെക്നിക്കൽ കാര്യം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ദ ഹോൾ തിങ് ഈസ് ഫാൾസ്. ഈ ഡോക്യുമെൻ്റുകൾ മുഴുവൻ പ്രശ്നത്തിലിരിക്കുന്നു, അത് നടപ്പാക്കുന്നത് പ്രശ്നത്തിലിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ പിന്നെ ശ്രീമതി സീനത്ത് പറഞ്ഞത് കേട്ടിട്ട് വലിയ സങ്കടം തോന്നുന്നുണ്ട്. കാരണം മാധ്യമപ്രവർത്തക എന്നുള്ള രീതിയിൽ ഞാൻ എത്രയോ പിന്നെ ആളുകളോട് സംസാരിച്ചു, അവരൊക്കെ നാട്ടുകാരാണ്, ആരും പുറത്തുനിന്ന് വന്ന് ആരെങ്കിലും കൊണ്ടുവന്ന് സമരം ചെയ്യുന്നവരല്ല. ഞാൻ പിറവത്തിൻ്റെ അടുത്ത് മുളക്കുളത്ത് പോയിട്ട് മത്സ്യത്തൊഴിലാളികളോട് സംസാരിച്ചിരുന്നു. അവർ ചോദിക്കുന്നുണ്ട്, ഞങ്ങളെ എവിടേക്കെങ്കിലും കൊണ്ടുപോവാണെങ്കിൽ ഞങ്ങളുടെ മൂവാറ്റുപുഴ ആറിനെ കൂടി കൂടെ കൊണ്ടു നിങ്ങൾക്ക് പിന്നെ പുനരധിവസിപ്പിക്കാൻ പറ്റുമോ? കാരണം അവരുടെ ലൈവ്ലിഹുഡ് അവിടെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ ബഫർ സോണിൻ്റെ കാര്യം മാത്രമല്ല, ഒരു കാര്യം നമുക്ക് ഈ പദ്ധതിയെക്കുറിച്ചുള്ള ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ CPM നേതാക്കൾ തോന്നിയത് എന്തെങ്കിലും പറയാന്നുള്ള രീതിയിൽ സമരം ചെയ്യുന്ന ആൾക്കാരെ
പക്ഷേ ഇതൊക്കെ വളരെ പിന്നെ എപ്പോഴും നടക്കുന്ന കാര്യം തന്നെയാണ്. അതായത് തീവ്രവാദികളായിരിക്കാം അവർ, മാവോയിസ്റ്റുകളായിരിക്കും അവർ, വിവരദോഷികളാവാം ഇത്തരത്തിൽ. ഇപ്പം പിന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തന്നെ തീവ്ര ഇടതിൻ്റെ പിടിയിലാണെന്നൊരു പ്രസ്താവന പിന്നെ ആലപ്പുഴ എന്നുള്ളൊരു സി പി എം നേതാവിൻ്റെതായിട്ട് കണ്ടു. ഇത്തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ, ഒരു സർക്കാർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പദ്ധതിയെ നമ്മൾ ചോദ്യം ചെയ്യുകയാണെങ്കിൽ നമ്മളത് തീവ്രവാദികളും മാവോയിസ്റ്റുകളും അങ്ങനെ വികസന വിരുദ്ധരും വിവരദോഷികളൊക്കെ ആവുക. അപ്പോൾ സർക്കാർ പറയുന്നത് മാത്രമാണോ ശരിയായ കാര്യം? നമ്മൾ എന്തെങ്കിലും അല്ലല്ലോ പറയുന്നത്. നമ്മൾ ഫാക്ട്സ് ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയുന്നത്. ആ ഫാക്ടിനെ ശരിയായ ഫാക്ട്സ് നിരത്തിക്കൊണ്ടാണ് പറയേണ്ടത്. വലിയൊരു കൺസൾട്ടൻസി ഫേം ആണല്ലോ അവർ നടത്തിയ പഠനം ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ യഥാർത്ഥത്തിൽ നടത്തേണ്ട കാര്യങ്ങൾ നടത്താതെ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അർത്ഥസത്യങ്ങൾ മാത്രം പറയുന്ന ഒന്നായി മാറുമോ? പാരീസ് തുടക്കം മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? കെ ആർ ഡി സി എൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, നമുക്ക് പാരീസ് ആസ്ഥാനമാക്കിയിട്ടുള്ള സിസ്റ്ററിയാണ് പഠനം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അവരുടെ എക്സ്പെർട്ടൈസ് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇതൊരു ഗംഭീര പ്രോജക്റ്റ് ആണെന്ന് പറയുന്നു. ഒരു പക്ഷേ ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകളുടെ ഡി പി ആർ ഒ ഫീസിബിലിറ്റി റിപ്പോർട്ടൊന്നും ജനങ്ങൾ വായിക്കുകയും ആരെങ്കിലും പരിശോധിക്കുകയും പിന്നെ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ വായിക്കുകയൊന്നും ഉണ്ടാവില്ലായിരിക്കാം. പക്ഷേ ഇതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. നമ്മളിതെല്ലാം ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ സിസ്റ്റർ എന്ന് പറഞ്ഞ കമ്പനി ഇത് ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ സിസ്റ്ററയ്ക്ക് ഇപ്പം ഡോക്ടർ ജയരാമൻ എനർജി എക്സ്പെർട്ടാണ്. അദ്ദേഹം സിസ്റ്റർ പാരീസിനൊരു കത്തയച്ചു. ഇതിലെ ഒരുപാട് പിന്നെ എന്താ പറയുക, ഡാറ്റ ഫഡ്ജിങ് എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാരീസ് സിസ്റ്ററയ്ക്ക് കത്തയച്ചു. ഇമ്മീഡിയറ്റ് ആയിട്ട് മറുപടി വന്നു, ഞങ്ങൾ നിങ്ങളുടെ കത്ത് സിസ്റ്റർ ഇന്ത്യക്ക് കൈമാറുകയാണെന്ന് പറഞ്ഞിട്ട്. പിന്നെയും അതിന് പിന്നെ ഒരു കുറച്ച് ദിവസങ്ങളുടെ ഗ്യാപ്പിന് ശേഷം വീണ്ടും കുറേയും കൂടി ഡാറ്റ ഫഡ്ജിങ്ങിൻ്റെ കാര്യങ്ങൾ പിന്നെ പാരീസ് സിസ്റ്ററയ്ക്ക് അയക്കുന്നു. പാരീസ് സിസ്റ്റർ വീണ്ടും അത് സിസ്റ്റർ ഇന്ത്യക്ക് അയക്കുന്നു. എന്നിട്ട് പിന്നെയും പല പല റിമൈൻഡേഴ്സിന് ശേഷം അവസാനം അവർ പറയുന്നു, ഞങ്ങളൊരു ഇൻഹൗസ് നിങ്ങളുടെ പിന്നെ എന്താ പറയുക, നിങ്ങളുടെ അല്ലിഗേഷൻസ് വളരെ ഗ്രേവാണ്, വളരെ സീരിയസ് ആയിട്ടുള്ള അല്ലിഗേഷൻസ് ആണ് നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഞങ്ങളൊരു ഇൻഹൗസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു, അതുവരെ സോഷ്യൽ മീഡിയയിൽ പിന്നെ ഇതിനെക്കുറിച്ചൊന്നും പറയരുത്. അപ്പോൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് ഇതിനെക്കുറിച്ച് പറയരുത് എന്നുള്ളതിന് വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ ഇൻഹൗസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ അറിയില്ല. എന്തായാലും രണ്ടര മാസമായിട്ട് ഈ ഇൻഹൗസ് ഇൻവെസ്റ്റിഗേഷൻ്റെ യാതൊരു അതിൻ്റെ ഔട്ട്കം എന്താണെന്ന് നമുക്ക് അറിയില്ല. അങ്ങനെ പഠനം നടത്താൻ രണ്ട് മാസം മാത്രം ചെലവാക്കിയവരാണ്. ഇൻഹൗസ് ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ അതിൽ ഇൻഹൗസ് അന്വേഷണം നടത്താൻ രണ്ട് മാസം കഴിഞ്ഞിട്ടും രണ്ടര മാസം കഴിഞ്ഞിട്ടും ഒന്നും പറയാത്തത്. അതെ, ഒരു അതും എന്തുമാതിരി പഠനം, എത്രയോ വലിയ സർവേകൾ നടത്തേണ്ട, വളരെ ഇൻഡെപ്തായിട്ട് നടത്തേണ്ട, വളരെ ഇലാബറേറ്റ് ആയിട്ട് നടത്തേണ്ട പഠനങ്ങൾ ഇരിക്കെ അതൊക്കെ 55 ദിവസം കൊണ്ട് വെച്ചിട്ട് വലിയൊരു ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊരു സംഗതി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ ഇൻഹൗസ് ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോഴും കണ്ടിന്യൂയിങ് ആണോ, നടക്കുന്നുണ്ടോ? കാരണം സിസ്റ്ററയെക്കുറിച്ചുള്ള അല്ലിഗേഷൻസ് ഇപ്പോഴല്ല തുടങ്ങുന്നത്. സിസ്റ്ററയെക്കുറിച്ചുള്ള അല്ലിഗേഷൻ 2019 മുതൽക്ക് ആലോക്കുമാർ വർമ്മയെ പോലുള്ളവർ ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ ലീഗൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് സിസ്റ്റർ. അപ്പോൾ സിസ്റ്റർ എന്ന് പറയുന്ന കമ്പനി ചെയ്ത് നമ്മളിപ്പോൾ ഈ സിസ്റ്റർ എന്ന് പറഞ്ഞ കമ്പനിയെക്കുറിച്ച് പറയുന്ന സമയത്ത് സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരുപാട് കേരളത്തിലെ ഒരുപാട് പേര് സിസ്റ്ററയെ ന്യായീകരിക്കുന്നു. എന്തിനാണ് കേരളത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു ജനറൽ കൺസൾട്ടൻറ്റിൻ്റെ, കെ ആർ ഡി സി എല്ലിൻ്റെ ജനറൽ കൺസൾട്ടൻ്റാണ് സിസ്റ്റർ. സിസ്റ്ററയ്ക്ക് പൈസ കൊടുത്തിട്ടുണ്ട് അല്ലേ? ആ പൈസ കൊടുത്തിരിക്കുന്ന ആരെയാണ്? നമ്മളുടെ ടാക്സ് പേയേഴ്സിൻ്റെ പൈസയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ കൊടുത്ത പൈസയ്ക്കുള്ള ജോലി സിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കേണ്ട നമ്മൾ ഉത്തരവാദിത്വം തന്നെയാണ്. അത് ചെയ്യുന്ന സമയത്ത് ആ ഉത്തരവാദിത്വം ആ കമ്പനി നിർവഹിച്ചിട്ടില്ലെങ്കിൽ അത് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിക്കും. മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കടന്നൽക്കൂട്ടം വരുന്നതിൽ അർത്ഥമില്ല. നമ്മൾ അത്തരം കമ്പനികളെ ന്യായീകരിക്കേണ്ടതില്ല. ഇപ്പോൾ സിസ്റ്റർ എന്ന് പറയുന്ന കമ്പനി കേരളത്തിൽ മാത്രമല്ലല്ലോ പഠനം നടത്തുന്നത്. സിസ്റ്റർ എന്ന് പറഞ്ഞുള്ള കമ്പനി ഇന്ത്യയിൽ നടത്തുന്നുണ്ട്, മറ്റ് പല രാജ്യങ്ങളിലും നടത്തുന്നുണ്ട്. അപ്പോൾ അവർ ഏത് തരത്തിലുള്ള റിപ്പോർട്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്കറിയില്ല. അറ്റ്ലീസ്റ്റ് ഈ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ ഇപ്പം നമുക്കറിയാം അത് വളരെയധികം പിന്നെ എന്താ പറയുക, ചെയ്തിട്ടില്ല, പല കാര്യങ്ങളും ചെയ്തിട്ടില്ല. ചെയ്ത കാര്യങ്ങളാണെങ്കിൽ പല രീതിയിലുള്ള ഡാറ്റ ഫഡ്ജിങ് നടന്നിട്ടുണ്ട്, ഡാറ്റകളുടെ തിരിമറി നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അത് ജയസടൂർ, ഈ ബഫർ സോണിനെ കുറിച്ച് ആളുകൾ ആശങ്കപ്പെടുന്നത് ഈ സ്ഥലം വിട്ടുകൊടുക്കേണ്ടി വരുന്ന ആളുകൾ, പ്രധാനമായും ഈ 10 മീറ്റർ
പാതയുടെ ഒരു വശത്തും മറ്റ് മറുവശത്ത് 10 മീറ്ററും അങ്ങനെ 20 മീറ്റർ സ്ഥലം വെറുതെ ഇട്ടേക്കേണ്ടി വരും. അതിന് ഇവർക്ക് ഒരു നഷ്ടപരിഹാരവും കിട്ടില്ല. അതൊക്കെയാണ് സ്ഥലം വിട്ടുകൊടുക്കുന്നവരെ ആശങ്കപ്പെടുത്തുന്നത്. ഇവിടെ മന്ത്രി തോമസ് ഐസക്കിനെ പോലുള്ളവരാണ് കേരളയിൽ വേണ്ടി പുസ്തകം എഴുതുന്നത്, ഇക്കാര്യങ്ങൾ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവരെയൊക്കെ ജനങ്ങൾ വിശ്വസിക്കണോ ശ്രീ ജയസ്? കഴിഞ്ഞ 10 കൊല്ലത്തിന് മുമ്പ് തോമസ് ഐസക്ക് 2009 ബജറ്റിലാണ് ഇത് ആദ്യം പറയുന്നത്. പിന്നെ 2011 തോമസ് ഐസക്ക് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാര്യം, ആദ്യം മണലുവാരി, ഡാമിൽ നിന്ന് മണലുവാരി കോടികൾ സംഭരിക്കുമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ചാൾ അദ്ദേഹം പറഞ്ഞുകൊണ്ട് തന്നെ ഇസ്ലാമിക് ബാങ്ക് കേരളത്തിലെല്ലാം ഉണ്ടാകും, സാമ്പത്തിക വളർച്ച വലുതാകും. അത് കഴിഞ്ഞ് ഇപ്പോഴും പുള്ളിയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് കിബി 62,000 കോടിയുടെ പ്രോജക്റ്റ് ശരിയാക്കിയിട്ടുണ്ട്. എവിടെ ഉണ്ടാക്കിയത്? നമ്മുടെ വാഹന നികുതിയുടെ കിട്ടുന്ന സെസ്സും പെട്രോളിൽ നിന്ന് കിട്ടുന്ന സെസ്സും കൂടെ ഉടക്കി മസാല ബോണ്ടും അല്ലാതെ എവിടെയാണ് കിട്ടിയത്? എത്ര കോടി രൂപ കിട്ടി? ഈ 62,000 കോടിയുടെ 10-ൽ 1 കിട്ടിയോ? എന്നിട്ട് പറയാം 62,000 കോടി എന്ന് പറയുന്ന പോലാണ് ഈ പിന്നെ ചൈനയെ കണ്ടുപിടിക്ക്, ജപ്പാനെ കണ്ടുപിടിക്ക്, ഇതൊക്കെ പരമാധികാര രാഷ്ട്രങ്ങളാണ്, അവർക്ക് കറൻസി ഒഴിക്കാം. ഞാൻ പറഞ്ഞത് ശ്രീലങ്കയെ കണ്ടൊന്ന് പഠിക്ക്. ഹമ്പൻതോട്ടയിൽ പോർട്ടുണ്ടാക്കാൻ വേണ്ടി ചൈനയുടെ ഇന്ന് പൈസ മേടിച്ചിട്ട് ഇപ്പം ശ്രീലങ്ക കടന്ന് ദീർഘശ്വാസം വിടുക. അവിടുത്തെ അവസ്ഥ നമ്മളൊന്ന് പഠിക്കേണ്ടതാണ്. പിന്നെ ഈ സീനത്ത് പറഞ്ഞാണ് കാര്യം, ഇവിടെ ഇത് രാഷ്ട്രീയമാണ്. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇവിടെ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞാലും സജി ചെറിയൻ പറയുന്ന ഭാഷയിലും ഇ പി രായൻ്റെ ഭാഷയിലും മുഖ്യമന്ത്രിയുടെ ഭാഷയിലും ഒക്കെ തനി സ്റ്റാലിനിസമാണ് കാണുന്നത്, ജനാധിപത്യമല്ല. ഈ സർക്കാരെന്ന് പറയുന്നത് ഇവരുടെ ആരുടെയും വീട്ടുപാത്രമല്ല, ഒരു പാർട്ടിക്കും വേണ്ടിയല്ല സർക്കാർ. ഇവിടെ ഓരോ ജനങ്ങളും എല്ലാ ദിവസവും ടാക്സ് കൊടുത്ത് ഉപ്പ് തൊട്ട് കർപ്പൂരം മേടിക്കുമ്പോഴത്തുള്ള ടാക്സ് കൊടുത്തിട്ടാണ് സർക്കാർ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ അക്കൗണ്ടബിളായിരിക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞു കിടത്താം ഈ സിസ്റ്ററെക്കുറിച്ച്. ഈ സായി കൺസൾട്ടിംഗ് എന്ന് പറയുന്ന ഒരു അഹമ്മദാബാദ് ബേസ് കമ്പനിയാണ് 2014 ഈ പാരീസ് സിസ്റ്ററുമായിട്ട് ആദ്യ MOU ഉണ്ടാക്കി അവർ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ സബ്സിഡിയറിയാണ്. നിയമസഭ വരെ പറഞ്ഞ എന്താണ്, പാരീസിലെ സിസ്റ്ററാണ് ഇതിൻ്റെ അസസ്മെൻ്റ് നടത്തിയെന്നാണ്. എന്തിനാ ഈ പച്ചക്കള്ളം പറയുന്നത്? ഇവിടുത്തെ റിട്ടയേർഡ് റെയിൽവേ ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് ഈ ഈ സിസ്റ്റർ ഇന്ത്യ എന്ന് പറയുന്നത് പഴയ സായി കൺസൾട്ടിങ് നിങ്ങൾ സിസ്റ്റർ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ അതിൻ്റെ ചരിത്രം മൊത്തമുണ്ട്. അപ്പോൾ പലപ്പോഴും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ജനങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് തോമസ് ഐസക്ക് പിന്നെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം, പുസ്തകം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, കേരളയിൽ എന്തിനു വേണ്ടിയെന്ന്. അതായത് 200,000 കോടി രൂപ നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ ഭയങ്കരമായിട്ട്, പുള്ളി എപ്പോഴും കെൻസിയൻ നിയമം പറയുന്നത്, എവിടാണ് 200,000 കോടി? ഇത് ഈ പറയുന്ന ഫാൻറ്റമെയ്ഡാണ്. ജപ്പാനിൽ നിന്ന് കിട്ടുന്ന പൈസയ്ക്ക് റോളിംഗ് സ്റ്റോക്കാണ് നമുക്ക് കിട്ടുന്നത്. ജപ്പാനിലെ ആൾക്കാർക്ക് ജോലി കിട്ടും, ഇത് ബാക്കി അവർ കൊണ്ടിവിടെ ഫിറ്റ് ചെയ്ത് തരും. പിന്നെ ഈ മറ്റ് കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൺസ്ട്രക്ഷൻ അത് ആർക്കാണ് കൊടുക്കുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ഇത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എത്ര തൊഴിലവസരങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കും? ജപ്പാനി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. കാരണം ജപ്പാനിൽ ജയിക്കാൻ കൊടുക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കമ്പനിക്ക് കൊടുക്കുകയാണ്. നിങ്ങൾ ഈ പിന്നെ ഫിലിപ്പീൻസിൽ ഇപ്പോൾ ഒരു പ്രോജക്റ്റ് ഉണ്ട്, ഒന്ന് നോക്കിയേ. ഫിലിപ്പീൻസിന് ഇതുപോലെ ജപ്പാൻ പിന്നെന്താ സോഫ്റ്റ് എയ്ഡ് കൊടുക്കുകയെന്ന് പറഞ്ഞു. ആ പൈസ മൊത്തം ഫിലിപ്പീൻസിന് 5 പൈസ കിട്ടിയിട്ടില്ല. 20 കോടി രൂപയുടെ 2,000 കോടി രൂപയുടെ പ്രോജക്റ്റാണ് അതിൻ്റെ ആദ്യം. മൊത്തം റോളിംഗ് സ്റ്റോക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഐസക്ക് പറയുന്ന ഈ എന്താ പറഞ്ഞാൽ ഇവിടെ സാമ്പത്തിക ഇതുണ്ടാകുമെന്ന് പറഞ്ഞാൽ ഓൺ വാട്ട് ബേസിസ്? അതിൻ്റെ കൗണ്ടർ ആർഗ്യുമെൻ്റാണ് ശ്രീലങ്കയിൽ നടക്കുന്നത്. അവർക്ക് എടുക്കാൻ പോകാത്ത ഒരു പ്രോജക്റ്റ് ഹമ്പൻതോട്ടയിൽ ചൈനക്കാരെ കൊണ്ട് വെച്ചു കൊടുത്തു. ആ പൈസ ചിലവെടുത്തിട്ട് ഇപ്പം ശ്രീലങ്ക പോലൊരു രാജ്യം, ശ്രീലങ്കയും കേരളമായിട്ട് അറ്റ്ലീസ്റ്റ് കമ്പയർ ചെയ്യുക. അദ്ദേഹം കമ്പയർ ചെയ്യുന്നത് എവിടെയായിട്ടാണ് അറിയോ? ജപ്പാനും ചൈനയായിട്ട്. അത് നമ്മളെ ഒരു കുഴിയാനയാണ്, പക്ഷേ നമുക്ക് ആനയെ പോലാകാം എന്ന് പറയുന്ന ഈ ഐസക്കിൻ്റെ എന്താ പറഞ്ഞ എന്തുവാ അത്യധികമായ ഓവർ ഓപ്റ്റിമിസ്റ്റിക് കാൽക്കുലേഷൻസ് ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. 2017 ജനുവരി 26 അദ്ദേഹം പറഞ്ഞു ഒറ്റ കൊല്ലത്തിനകം KSRTC, അദ്ദേഹത്തിൻ്റെ പിന്നെ ഫേസ്ബുക്കിലാണ് പറഞ്ഞത്, ഒറ്റ കൊല്ലത്തിനകം KSRTC ഞാൻ ലാഭം ഉണ്ടാക്കിത്തരാം. 3 കൊല്ലം കഴിഞ്ഞ് ഭയങ്കരമായിട്ട് മാറ്റം വരും. എന്തെങ്കിലും മാറ്റം വന്നോ? ഇപ്പോഴും നമ്മൾ ഇപ്പോഴും നമ്മൾ കാശ് കൊടുത്തുകൊണ്ടിരിക്കുക. സോ വൈ ഷുഡ് ബി ട്രസ്റ്റ് ദം? അതാണ് പ്രശ്നം. ഇത് ജനാധിപത്യ വിരുദ്ധമായ ശ്രീ ജയസ് ശ്രീജിത് പണിക്കർ
ഇവിടെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുക എന്നത് പരമപ്രധാനമാണ്. രണ്ടാമത് വരുന്നത് ഈ പദ്ധതിയെക്കുറിച്ച് യഥാർത്ഥത്തിൽ ജനങ്ങൾ എന്ത് ചിന്തിക്കുമെന്ന് മനസ്സിലാക്കുകയാണ്. ഇത് രണ്ടും നടക്കുന്നില്ല. ഒരു കോടതി ഉത്തരവിൻ്റെ മറവിൽ കല്ലിട്ട് ജനങ്ങളെ അടക്കാം എന്ന വ്യാമോഹമാണോ സർക്കാരിന്? ശ്രീ ബിനു, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഏഷ്യാനെറ്റ് നടത്തിയിരുന്ന ചർച്ചകളെല്ലാം ശ്രദ്ധയോടുകൂടി കണ്ട ഒരാളാണ് ഞാൻ. ആ നിലയ്ക്ക് പറയട്ടെ, ഇതിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട സ്ത്രീകളായിട്ടുള്ള ആൾക്കാർ, അതിൽ ഏതെങ്കിലും ഒരു സമര മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നയാളോ അല്ലെങ്കിൽ നമ്മളോടൊപ്പം തന്നെ ചർച്ചയിലുള്ള മാധ്യമ പ്രവർത്തകയോ അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. മറ്റുള്ള സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരായിട്ടുള്ള ആൾക്കാർ, കൂടുതലും വീടിനുള്ളിൽ തന്നെ കഴിച്ചുകൂട്ടുന്ന ആൾക്കാർ, അവർക്ക് എത്ര ഭംഗിയായിട്ടാണ് ഈ ഒരു വിഷയത്തിനെ സമീപിക്കുന്നത്, സംസാരിക്കുന്നത്. അവരുടെ രാഷ്ട്രീയ ബോധമായിക്കോട്ടെ, സാമൂഹ്യ ബോധമായിക്കോട്ടെ, വളരെ പരിമിതമായിട്ടുള്ള സ്വപ്നം എത്ര ഭംഗിയായിട്ട് സുന്ദരമായ വാക്കുകളിൽ അവർ ഷെയർ ചെയ്യുന്നു എന്നുള്ളത് നോക്കുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് DPRലുള്ള വിവരങ്ങൾ എന്താണ്, അത് തേടിപ്പിടിച്ച് പഠിക്കാൻ, അറിവുള്ള ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കാൻ, വായിക്കാൻ, അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കാനുള്ള നല്ല കഴിവുള്ള, എന്നാൽ ആ കഴിവൊന്നും തന്നെ ഒരു പക്ഷേ ഇതിനു മുമ്പ് പ്രകടിപ്പിക്കാനായിട്ടുള്ള പരസ്യമായിട്ടുള്ള വേദികൾ കിട്ടിയിട്ടില്ലാത്ത വീട്ടമ്മമാരായിട്ടുള്ള എത്രയോ സ്ത്രീകൾ, ഇവർക്കുള്ള കഴിവിൻ്റെ ഒരു പത്തിലൊന്ന് കഴിവെങ്കിലും നമ്മുടെ കേരള മന്ത്രിസഭയിലുള്ള ഒരാൾക്കെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ ഈ ബഫറിനെ പറ്റിയുള്ള ചോദ്യം വരുന്ന സമയത്ത് വിഡ്ഢിത്തം പറയുക, എംബാങ്ക്മെന്റിന്റെ പൊക്കത്തിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് വിഡ്ഢിത്തം പറയുക, കോമ്പൻസേഷനെ പറ്റി ചോദിക്കുന്ന സമയത്ത് പല കാര്യങ്ങൾ പറയുക, ഇതിന്റെ ഒരു എക്കണോമിക്സ് ആയിട്ടുള്ള വയബിലിറ്റിയെ പറ്റി ചോദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത് കൊണ്ടുവരുമ്പോൾ ഏത് റൂളാണ് സ്വീകരിക്കുന്നത് എന്ന കാര്യത്തിനെ പറ്റിയൊക്കെ പരസ്പര വിരുദ്ധമായിട്ടുള്ള മണ്ടത്തരം പറയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഇവരുടെ പത്തിലൊന്ന് വിവരം അവർക്കുണ്ടാകാമായിരുന്നു. അതിന് അവർ പ്രതികരിക്കുന്ന ഭാഷ അവർക്കറിയാവുന്ന രീതിയാണ്. എംബാങ്ക്മെന്റ് എന്താണ്, ബഫർ സോൺ എന്താണെന്ന് ചോദിച്ചാൽ മറുപടിയില്ല. പകരം അവർക്കറിയുന്ന ഭാഷയിൽ പറയും, പിപ്പിടി കാണിച്ച് പേടിപ്പിക്കേണ്ട, വിവരദോഷം പറയുന്ന ആൾക്കാർ, തീവ്രവാദികൾ, തല്ലുകിട്ടുന്ന ആൾക്കാർ, ഇനിയും അടി കൊടുക്കും, ഇതാണ് അവർ ശീലിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പൊ അവരവരുടേതായിട്ടുള്ള ഭാഷയിൽ പറയുന്നു. അതിന് അവർക്ക് ഇപ്പൊ കോടതി ഉത്തരവൊന്നും വേണമെന്നില്ല. ഒരു നിയമം അവിടെ ഉണ്ടാക്കുന്നു, കോടതി പറഞ്ഞില്ലല്ലോ. കോടതി പറഞ്ഞിരിക്കുന്നത് ഇതുമായിട്ട് മുന്നോട്ട് പോകാമെന്നാണെങ്കിൽ നിങ്ങൾ പറയുന്ന 2013 ആക്ടിൽ പറഞ്ഞിരിക്കുന്ന സംഭവം എന്താണോ അതാണ് നിങ്ങളുടെ ബൈബിൾ, അതിൽ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോവുക, അതല്ലല്ലോ ഇവർ ചെയ്യുന്നത്. അപ്പൊ അതിന് ഒരു പ്രതികരണം ഉണ്ടാകുമ്പോൾ, അതിൽ ആൾക്കാരുടെ അഭിപ്രായം ഉണ്ടാകുമ്പോൾ വളരെ സൗകര്യമായിട്ടുള്ള ഒരു വാദം, ഈ പറയുന്ന ആൾക്കാരെല്ലാം തീവ്രവാദികളാണ്, ഇതെല്ലാം കൊള്ളരുതാത്ത ആൾക്കാരാണ്, ഇവർ മുഴുവനും വിവരദോഷം പറയുന്ന ആൾക്കാരാണ്, ഇങ്ങനെയാണ് നിങ്ങൾ സമീപിക്കുന്നത് എങ്കിൽ ഈ വിവരദോഷികൾ തന്നെ വോട്ട് ചെയ്താണ് നിങ്ങളെ അധികാരത്തിൽ കയറ്റിയെന്ന് ഓർക്കുക, ഈ തീവ്രവാദികളാണ് നിങ്ങളെ അധികാരത്തിൽ കയറ്റിയെന്ന് ഓർക്കുക. അപ്പൊ നിങ്ങൾ ഇങ്ങനെ അധികാരം കിട്ടിയതിന് ശേഷം എന്തെങ്കിലും ഒരു അപ്പക്കഷ്ണം ദാ കോമ്പൻസേഷനായിട്ട് ഇവന് കൊടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സൗകര്യത്തിനുള്ള ആൾക്കാരെ, ഇപ്പൊ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണല്ലോ കൂടുതലും അവരുടെ ഈ സ്ഥലമൊക്കെ ഇതിനു വേണ്ടിയിട്ട് വിട്ടുകൊടുക്കേണ്ടി വരുന്നത്, നമുക്ക് കാണാമല്ലോ ഈ നേർപാതയിൽ ഒരുപക്ഷെ പോകേണ്ടുന്ന ഈ സിൽവർ ലൈൻ്റെ ഈ നിയുക്ത പാത എന്ന് പറയുന്നത്, ചില സ്ഥലങ്ങളിലൊക്കെ ആ കെ റെയിലിന്റെ ചിഹ്നത്തിലെ കെ എങ്ങനെയാണോ വളഞ്ഞിരിക്കുന്നത് അതേപോലെ വളഞ്ഞൊക്കെ പോകുന്നത് നമുക്ക് കാണാമല്ലോ. അപ്പൊ സഫർ ചെയ്യുന്ന ആൾക്കാരാണ് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, അവർക്ക് നിങ്ങളെക്കാൾ കൂടുതൽ രാഷ്ട്രീയ ബോധമുണ്ട്, സാമൂഹ്യ ബോധമുണ്ട്, കാര്യങ്ങളെ പറ്റിയുള്ള വിവരമുണ്ട്. ഒരു ചലഞ്ചായിട്ട് ഞാൻ പറയുന്നു, കേരള മന്ത്രിസഭയിലുള്ള ഏതെങ്കിലും ഒരാൾ ഈ ചലഞ്ച് ഏറ്റെടുക്കുക. ഈ ചർച്ചകളിൽ പങ്കെടുത്തിരിക്കുന്ന സ്ത്രീകൾ ഒരു ഭാഗത്ത്, അതിന് തുല്യമായിട്ടുള്ള എണ്ണം മന്ത്രിസഭയിലുള്ള ആൾക്കാർ മറുഭാഗത്ത്, ഒരു ചർച്ചയ്ക്ക് പരസ്യമായിട്ട് വരിക, ആൾക്കാരെ കേൾക്കുക. നിങ്ങളെക്കാൾ എന്ന് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല, ഏറ്റവും മാന്യമായ ഭാഷയിൽ മാത്രമാണ് ഈ സ്ത്രീകൾ സംസാരിച്ചിരിക്കുന്നത്. ധൈര്യമുണ്ടെങ്കിൽ, ചുണയുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ആർജവം ഉണ്ടെങ്കിൽ പരസ്യമായിട്ടുള്ളൊരു വേദിയിൽ വന്നിരുന്ന് ഈ സ്ത്രീകളുമായി തർക്കിച്ച് അവരുടെ കാര്യങ്ങൾ അവസാനിക്കുകയാണ്. പക്ഷേ അത്തരം സംവാദം ഉണ്ടാവില്ല. പക്ഷെ കൊഴുവല്ലൂരിലേതുപോലെ ഗുണ്ടുകൾ കണ്ടെടുക്കും. ഇനി യൂസർ അവസാനിക്കുന്നു. ഡയറക്റ്റ്